അങ്ങനെയാണ്. ചില കാര്യങ്ങൾ പറയുക എന്നത് സംസ്ഥ പലപ്പോഴും ഉൾക്കൊള്ളൂല. ഒരു പരിപാടി നടത്തുവാൻ അപ്പുറം താല്പര്യങ്ങൾ ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ്. മുതാല്യമെന്ന് ക്ഷണിച്ച വേഗം പോകണം എന്നെ മനസ്സിന്റെ ഒരു തള്ളൽ കുതിരയുണ്ട്. എന്തുകൊണ്ടെന്നാൽ തലയെപ്പറ്റി മുസ്ലിംമാർ വഹാബികളായി കൂടിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു കാത്തിരിച്ചു. അതിന് അളവ് ഇപ്പോൾ ചെറുതാണെങ്കിലും ആ അളവ് വലുതായിക്കൊണ്ടിരിക്കുക. അതിന് ഒരുപാട് കാരണങ്ങളാണ്. ഒന്ന്, പുതിയ കാലഘട്ടം കൊണ്ടുവന്ന പണം, ആ പണത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ വഹാബികളായി പോയി എന്ന കാരണം. ആ സ്രോതസ്സുകളിൽ നിന്നാണ് ഇന്ന് നമ്മുടെ എല്ലാ ദിവസവും കോളേജും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാരണത്താൽ അവരുടെ ആ മാലിലൊരു ബറക്കത്തില്ലായ്മ നമ്മുടെ ദിവസുകളെയും ഒക്കെ ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഒരു അറിവാണ്, തെറ്റാവും. എന്നാലും എന്റെ ഖാസനായ അറിവാണ്. പക്ഷെ തെറ്റാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? ദീനിന്റെ മദാർ മനസ്സിലാക്കിയവരാ മുൻഗാമി. അത് ഹബീബായ നബിസ്വല്ലാസ്ലിന്റെ വാതില കേവലം എമലല്ല. സ്വഹേബത്തിന്റെ പ്രത്യേകത ഹബീബിനെ കുറിച്ചുള്ള അറിവാണ് സ്വല്ലാ, അല്ലാതെ എമലല്ല. ഇങ്ങനെയൊക്കെയാണ് സ്വഹേബത്തിനെ പറ്റിയുള്ള റിപ്പോർട്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ പറയാൻ. എന്റെ മിന്നെ ഇന്ത്യ അല്ല ആ സ്വഹേബ എന്ന് പറഞ്ഞാൽ കാനു അഖല്ലന്നാസി അമലൻ. ഈ കാലഘട്ടത്തിൽ അമലുകൾ അധികരിച്ചുകൊണ്ട്. എന്നാ സ്വഹേബത്തിന്റെ രീതി അങ്ങനെയല്ല. സ്വഹേബത്തിന് അവര് ലിമിറ്റായ അമലുണ്ട്, പിന്നെ അവരാവുമ്പോ അവരുടെ അമൽ തന്നെയാണ്. അതേതായ അമൽ അള്ളാഹു ഹബീബുള്ള അദിക്റാണ്. ഭയങ്കര ആഴത്തിലുള്ള ഇമാനൻ, ഭയങ്കര ശക്തമായ ഇമാനൻ. അവരുടെ കൽബ് ഹബീബായ നബിയോടും അതുവഴി റബ്ബിനോടുമുള്ള ആ ഒരു വല്ലാത്തൊരു താലൂക്ക്, വളരെ അമീക്കായ താലൂക്ക്, അതാണ് അവരെ ലോകത്തെ പ്രത്യേകത. അത് പിൽക്കാലഘട്ടത്തിൽ ഇങ്ങനെ പോയി. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞപ്പോൾ ചില പ്രത്യേകമായ പണങ്ങളാണ് ദർസുകളെയും കോളേജുകളെയും നിലനിർത്തുന്നത് എന്ന ഒരു മൗഢ്യമായ ധാരണ കേറിവന്നു. അപ്പോൾ അതിന്റെ ജന്മയില് ഉള്ള ദുർബലത എല്ലാം ഉണ്ടായി. ചില കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ഒഴിച്ചു. കാരണം പണത്തിന്റെ സ്രോതസ്സുകളായ അറബികൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന വിവരം മാത്രം പഠിക്കുക എന്നത് നമ്മുടെ ഒരു പൊതുരീതിയായി. അപ്പോൾ വഹാബിയത്തിന്റെ അസിൽ പഠിക്കുന്നതിൽ പുറകോട്ട്. അപ്പോൾ കേവലം പഠിക്കുക എന്നത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള അള്ളാഹുവിനും അവന്റെ ഹബീബിനുമുള്ള മഹബത്താണ് ഈ പഠിപ്പിന് ലക്ഷ്യം. അതാണ് അതിന്റെ ഫൈനൽ. അതിലെത്താൻ കഴിഞ്ഞില്ല. അതെന്തുണ്ടായി? അത് അഭിനവ വഹാബികളെ സൃഷ്ടിച്ചു. തലേ കെട്ടി വഹാബികൾ ഇന്നും യസീദു കൂടിക്കൊണ്ടിരിക്കാം. ഈ സാഹചര്യത്തിൽ അവർ കൂടുതൽ തന്നെ ചെയ്യും. അള്ളാഹുവിനെ കാത്തിരിച്ചിട്ട് ഞാൻ ഈ പരിപാടിക്ക് വന്നതിന് ലക്ഷ്യം പ്രധാനപ്പെട്ട കാരണം എന്താ? അത് അള്ളാഹുവിന്റെ സഹായത്താൽ നിനക്ക് ചില അസ്റാറുകള് കുറെ കൊല്ലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വിവരം വ്യവസ്ഥൻ എന്ന് പറയേണ്ട, ചില വിഷയങ്ങൾ പഠിക്കും. പഠിക്കുമ്പോൾ എന്റെ കിതാബുകളൊക്കെ വരുത്തി പഠിക്കും. വഹാബിയത്തിനെ തന്നെ പഠിക്കാൻ വേണ്ടി അവരുടെ കിതാബുകളൊക്കെ ലക്ഷക്കണക്കിനായ വഹാബികളുടെ കിതാബുകൾ ജമ്മ ചെയ്യുന്നതിലാണ് ഈ 2-3 കൊല്ലമായി കാര്യമായി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതൊന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് അവരെ തന്നെ കിതാബുകളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായത്താൽ അതൊക്കെ ജമ്മ ചെയ്തു. പല ആളുകളിനെ സഹായിച്ചു. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വഹാബികളുടെ അവരെഴുതിയ അവരുടെ അസിനെ മനസ്സിലാക്കാൻ അവരുടെ കിതാബുകൾ വരുത്തി. ഇങ്ങനെ പഠിച്ചു. ഒക്കെ എനിക്ക് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഉണ്ടായ ചില ഹൈറുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇത് മുതാല്യമികൾക്കിടയിൽ പറയണം എന്ന ഒരു ചിന്തയും എന്റെ മനസ്സിലുണ്ട്. കാരണം മുതാല്യമികളാണ് സത്യത്തിൽ നാളത്തെ ദീനിന്റെ മുഖം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളെ കണ്ടാണ് ആളുകൾ പഠിക്കുക. ഞങ്ങളൊക്കെ താഴെ വെളുത്തു. അതുകൊണ്ട് ഏറ്റവും വലിയ മദാർ ഹബീബാനി, എല്ലാത്തിനും മദാർ ഹബീബാനി. അത് കൽബിലേക്ക് കയറിയിട്ട് അത് റൂഹിൽ പ്രവേശിച്ചിട്ട് സിർറ് വെളിപ്പെടണം. അതാ മാരിഫത്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിന്റെ മാരിഫത്ത്. ഇപ്പൊ നാടാകെ ഇഷ്കിന്റെ മജ്‌ലിസുകളാണ്. അത് ഒരു പുതിയ ട്രെൻഡ്. നബിനെ സ്നേഹിക്കുന്ന ആളാന്ന് വെറുതെ തീർക്കുക, അതൊരു പുതിയ ഫാഷനാണ്. ഈ നാട് കൊണ്ടുവാക്കാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്കാൽ ഇഷ്കൽ മാരിഫത്ത് മുത്തു മുഹമ്മദ് മാരിഫത്തിലേക്ക് എങ്ങനെ വാതിൽ നോക്കാം? പല നിൽക്കും നോക്കാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ക് എന്നാൽ ഹബീബിനെ കുറിച്ചുള്ള മാരിഫത്താണ്. ആ മാരിഫത്തിന്റെ അവസാനം എന്താ? മാരിഫത്തല്ല, ജഹിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാരിഫത്തിന്റെ മാരിഫത്താണ് എന്ത് ഇഷ്ക്.
ഇനി ആ മായിരുപ്പത്തിന് അവസാനം എന്താ? ജഹിലിൽ മായിരുപ്പത്ത് പോയി പോയി ജഹിലിലെത്തും, എത്തണം. അപ്പോൾ ഇഷ്ടം വരും. അതെന്താ മായിരുപ്പത്തിന്റെ അവസാനം ജഹിലാന്ന് പറയാൻ കാരണം? കുല്ലു മംഫിൽ കൗനിഹാമു ഫീകയാ ബാഹിൻ ജബീനു വലഹും ഫീക ഖറാമുൻ വസ്തിയാഖുൻ വഹലീനു. അടുത്ത വരി അതോ തന്നെ, അടുത്ത വരി ഫീ മആനിക അനാമു ഖത്തബത ഹൈദി ഹൈ ഫകൈഫാറു ഐ റജഉ മുതഹൈരീൻ ബിഗൈരി മൻ ദഖല ബി മഅരിഫത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാ ഫതഹദ വജാഹദ وعلم وتعلم واخيرا رجع متحيرا وتقول نفسه اني لا ادري عن النبي المصطفى صلى الله عليه وسلم كل من في الكون هم فيك انا يا مرري معرفه الانسان محمد صلى الله عليه وسلم انا معرفته جهلتي معرفته الله لا يعلم كلكم حنقوا في معرفه ذات الله الله تيجي مرنا تيجي الكلام هذا അള്ളാഹുവിന്റെ കാര്യത്തിൽ മഹബിബ് എങ്ങനെയാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ മായിരിപ്പത്താണ് സത്യത്തിൽ അതിന് പാട്ടുണ്ടാവാം, അതിന് പാട്ടുണ്ടാവാം. അനുമതി അനുമതി മഹാന്മാരുടെ പാട്ടുകൾ കവിതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര മനോഹരമായ കവിതകൾ. ദീവാൻ സിദ്ദി എന്ന ഒരു കവിതാ സമാഹാരം കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഹി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ 20-ാം നൂറ്റാണ്ടിലെ സാഹിബുൽ ഫൈവാൻ വലിയ കവിത. ഞാൻ അടുത്ത കാലത്ത് കണ്ട അത്ഭുതപ്പെട്ട കവിതകളെന്നാണ് ഒരു സാഹിബിൽ ഫൈവാൻ. വലിയ ഫൈവാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അൻബാറുൽ ഖുദസിയായി ഒക്കെ കിട്ടിയ വലിയ മഹാനാണ്. പക്ഷേ അതിൽ മുഴുവൻ ഹബീബായ നബിയെ പറ്റി ജഹിൽ പറയാം. എനിക്കറിയില്ല, 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 എനിക്കറിയില്ല. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കവി അഹമ്മദ് ഷൗക്കിയ, അദ്ദേഹത്തിന്റെ ഷൗക്കിയാത്ത എന്റെ കയ്യിലുണ്ട്. ലോകം മുഴുവൻ ഹബീബായ നബിയാണെന്നാണ് പറഞ്ഞ അവസാനിപ്പിക്കുക. മുത്തു മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയില്ലായിരുന്നു. എന്നാൽ നബിയെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളാകുമായിരുന്നില്ല. ഖുർആൻ നിങ്ങൾക്ക് ഏറെ തന്നതാണ്. ആരുടെ വാക്ക? അഹമ്മദ് ഷൗക്കി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മായിരിപ്പത്താണ് സത്യത്തിൽ ഇഷ്ടം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മായിരിപ്പത്താണ് ഇഷ്ടം. ആ മായിരിപ്പത്തിലേക്ക് പോകണം. ഈ മായിരിപ്പത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കസറത്തു സ്വലാത്തി അലാ റസൂലില്ല എന്നത് അതിന്റെ ഒരു വഴിയാണ്. പക്ഷെ അത് സമ്പൂർണമായ വഴിയല്ല. നല്ലതാണ്. നേരം വൈകി തുറക്കും, അതിനുള്ളൂ. നേരം വൈകിയാൽ തുറക്കും, പക്ഷെ നേരം വൈകി പോകാം. സ്വലാത്തിനെ പേരിപ്പിച്ച റസൂലുള്ളാൻ തിരിഞ്ഞൂലേ, മരിക്കത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാകാം. പക്ഷെ ചിലപ്പോൾ കബിലൽ മൗത്തി ബിലഹള, മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പൊക്കെ ചിലപ്പോ തുറന്നിട്ടാം. വെറുതെ ആവില്ല. നേരത്തെ തുറക്കണമെങ്കിൽ, നേരത്തെ തന്നെ തുറക്കണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖികളിൽ ദാഖിലാണ്. അവരെ പഠിക്കും. നാം നേരത്തെ തന്നെ നമ്മൾ ദീനിനെ പരിശോധിക്കുക, ഇസ്ലാമിനെ പരിശോധിക്കുക, ഉമ്മത്ത് മുസ്ലിമത്തിനെ പരിശോധിക്കുക. ആദ്യത്തെ മുസ്ലിമായ ആദ്യത്തെ മുസ്ലിം ഖദീജത്തുൽ കുബ്ര, അവ്വൽ മനഅ കമതനഖ വദഖല ഫീ ദീനിൽ ഇസ്ലാം ബഅദമാ ജാ നബിയുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദമാ വഹബഹു നബിയുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജല്ല വഅല അൽ ആയത്തുൽ ഖംസ് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് يقرأ وربك الأكرم الذي علم بالقلم دي أنجاية كتيرة حبيبا نبي أرميون فأول من دخل فلما سمع النبي صلى الله عليه وسلم فسمع أخبار النبي صلى الله عليه وسلم في تلك الصبيحة فقال فذلك الناموس الذي أنزل الله على فأنت نبي الله من قال هكذا من قالت هذه الكلمات خديجة الكبرى وكبرى رضي الله عنها خديجه الكبرى رضي الله عنها باي وسيله دخلت الاسلام باي وسيله اجتهدت في تلك الايات لا اجتهدت في تعلم تلك الايات خديجه الكبرى لا وانها عالمه وانها عالمه قبل 20 سنة وها هذا الرجل الذي المبعوث في آخر الزمان فحبته فرجت في قلبه أن يكون هو زوجي قبل زباته ب5 سنة حبيب النبي صلى الله عليه وسلم ഖദീജ ബിബിക്ക് അറിയാം
ഉറപ്പാണ്. അതിന് മുമ്പ് ചെറിയ ധാരണ ഉണ്ട്, അത് അതിൽ ഉറപ്പായി. ഇതിന് നബിയാണ് അന്ന് മുതൽ ആഗ്രഹിച്ചു ഇതിന്റെ ഭർത്താവാകുന്നു. ഇതിനൊരു കാരണമുണ്ട്. എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ഒരു സമ്പൂർണയായ പെണ്ണാണ് ഖദീജ. പ്രധാനപ്പെട്ട അഭിപ്രായം കല്യാണം വിനിയോഗിച്ചു. ചിലപ്പോൾ ആമിന ബിന്റെ വഹബിന്റെയും റളിയല്ലാഹു അൻഹ ഖദീജത്തുൽ കുബ്റയുടെയും വയസ്സ് ഒന്നായിരിക്കാൻ സാധ്യതയുണ്ട്. അറബി പെണ്ണുങ്ങളെ രീതി അനുസരിച്ച് 9 വയസ്സ് 10 വയസ്സിൽ ഋതുമതിയായാൽ കല്യാണം വിളിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ഖദീജ ബിവിക്ക് എത്രണ്ട് വയസ്സ്? 15 വയസ്സ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചിന് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന പ്രായം. പെണ്ണുങ്ങൾക്ക് അറബി പെണ്ണുങ്ങൾക്ക് പ്രധാനപ്പെട്ട അഭിപ്രായ പ്രായം കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടിയായിട്ടുണ്ട്. 15 വയസ്സ് വ്യത്യാസമാണ്. മക്കയിൽ നടക്കുന്ന വാക്യാർത്ഥികൾ മുഴുവനും ഖദീജ ബിവിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബും പിന്നെ അബൂ തലിബും ഈ കുട്ടിയെ പിടിച്ച് കഅബയിലെ തവാഫ് ചെയ്യുന്നതും മഴയ്ക്ക് വേണ്ടി തേടുന്നതും ഈ കുട്ടിയിലൂടെ അത് പുലരുന്നതും പല അത്ഭുതങ്ങളും നേരിട്ട് കണ്ടാണ് ഖദീജ. എന്തുകൊണ്ട്? ബൈന ബൈതി ഖദീജ വബൈതില്ലാഹി തിസ്അതു അദ്റുഇൻ. ഖദീജ ബിന്റെ വീട്ടിൽ നിന്ന് കഅബയിലേക്ക് 9 മുഴ. വകാനൽ മതാഫു അറിയഖ. ആ സ്ഥലത്ത് മതാഫ് വളരെ അറിയഖ അറിയഖ, അത് കുറഞ്ഞ കുടിസ അഖ്റബുൽ ബുയൂതി ഇലാ ബൈതില്ലാഹി ബൈതു ഖുവൈലിദ്. അഖ്റബുൽ ബുയൂതി ഇലാ ബൈതില്ലാഹി ബൈതു ഖുവൈലിദ് മിൻ സമാ. ബനു അസൻ വീടുണ്ടാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് വീട്ടുണ്ടാക്കിയത് അസദാ. അസദിന്റെ മകനാ ഖുവൈലിദ്. ഖുവൈലിദിന് ദാനമായി കിട്ടിയത് ഇർസായി കിട്ടി. അവരെ മകളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് കഅബയിൽ നടക്കുന്ന എല്ലാ സംഭവം അവരാണ്. മാത്രമല്ല, അവർക്ക് ബനു അസദിൽ ഒരു പണ്ഡിതനുണ്ട്, വറക്ക. വറക്ക ഏത് വിഷയം വറക്കയോട് ചോദിക്കും. വറക്ക പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം സത്യ ക്രിസ്ത്യാനിയാണ്. തനസറഫിൽ ജാഹിലിയ, ഒരു ശിർക്കുമില്ലാതെ ഹക്കായ നിലക്ക് ഒരു മില്ലത്തുൽ ഹനീഫിയ. മഹാനായ സീദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ശുദ്ധനായ ആളായിരുന്നു വറക്ക. ഏത് കാര്യവും വറക്ക പറഞ്ഞു കൊടുക്കും. ആർക്ക്? മുതഅല്ലിമത്ത, തിൽമീദത്ത. ആരുടെ? വറക്കയുടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന അന്ന് രാവിലെ ഒരു റാഹിബായ യഹൂദി വന്നിട്ട് കഅബാലയത്തിന്റെ ജിദാറിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഖദ് ഉലിദൽ മൗലൂദ് അൽ മബ്ഊത് ബി ആഖിരി സമാ യാ മഅശറ ഖുറൈശ്. ദാ ഈ കുട്ടി നേരം വിളിക്കാൻ കാലത്ത് പ്രസവിച്ചിട്ടുണ്ട്. ഒരുപാട് താരിഖിനി കാണും, ഒരുപാട് താരിഖിൻ ബിനിഷാം അടക്കം ഒരുപാട് മഹാന്മാർ ഈ താരിഖിനെ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ആ പ്രഭാതത്തിൽ ആ ജനനം കഴിഞ്ഞ ഉടനെ ഒരു റാഹിബായ ഒരു പുരോഹിതൻ, ഒരു ചൂത പുരോഹിതൻ കഅബാലയത്തിൽ വന്നിട്ട് കഅബാലയത്തിൽ ചുമരിലേക്ക് ചാരി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ആ മഹാശറ ഖുറൈശ് ഖുറൈശികളെ, ഇതാ കാര്യം നടന്നിട്ടുണ്ട്. ആ കുട്ടി നേരം മുഴുക്കാൻ കാലത്ത് പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടറിഞ്ഞ ആളെ വേറെ സംഭവം. ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ കഅബയിൽ പ്രവേശിക്കൂല, കാരണം ബിംബങ്ങളുണ്ട്. കഅബയിൽ തവാഫ് ചെയ്യൂല, കാരണം ബിംബങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അജ്ഞാന കാലഘട്ടത്തിലെ ഒരു ദുശ്ശീലവും ബാധിക്കാതെ ഉള്ള പെണ്ണായി, വളരെ ഫിത്രത്തു സലീമത്തിൽ കഴിഞ്ഞുകൂടിയ പെണ്ണായത് കൊണ്ട് മക്കാർ വിളിച്ച ഖദീജ ബിവിയുടെ രണ്ടാം നാമമാണ് എന്ത്? ഒരിക്കൽ ഖദീജ ബിവിയും കൂട്ടുകാരികളും വൈകുന്നേരത്തെ സന്ധ്യാകാലത്ത് വൈകുന്നേരം വെയിലിൽ ഒടുങ്ങിയ സമയത്ത് അവിടെ ബത്ഹ പോലെ ചെരക്കല്ലുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു കഅബയിലേക്ക് നോക്കി. അപ്പോൾ ഒരു പുരോഹിതൻ, ആ പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, എന്റെ പെണ്ണുങ്ങളെ ദാ നബി ഇവിടെ വെടുത്തിട്ടുണ്ട്, ഇനി വെളിപ്പെടാനേ സമയമുണ്ട്. അന്നൊന്നും കല്യാണം ആയിട്ടില്ല. ഖദീജ ബിവി റളിയല്ലാഹുവിനൊക്കെ അന്ന് 38 വയസ്സാണ്. അപ്പോഴത്തെ രണ്ട് ഭർത്താക്കന്മാരും കഴിഞ്ഞു, 3 കുട്ടികളുണ്ടായി. ഒരു ഭർത്താവിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഭർത്താവിൽ രണ്ടു കുട്ടി ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഭർത്താവ് ഒന്നുമില്ല, കുട്ടികളുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരത്തെ ഒരു ചൂട പുരോഹിതൻ പെണ്ണുങ്ങളെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു പറഞ്ഞു, പെണ്ണുങ്ങളെ, കുറേശ്ശി പെണ്ണുങ്ങളെ, ഇതാ ആള് യുവമായിട്ട് ആ ആളാണ് ഇനി ക്യാമത്തിന് ആൾ വരെ ലോകം നേടിയിരിക്കുന്നത്. നിങ്ങളിൽ ഒരുത്തിക്ക് ആ ആളെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം വിരിപ്പിനെ ഭംഗിയാക്കി വെക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളെ തയ്യാറായിക്കൊള്ളു. ആ ആള് നിങ്ങൾ ഒരാളെ മടിത്തട്ടിലേക്ക് വരും. അപ്പോൾ പെണ്ണുങ്ങൾ ഒരു തരം അശ്ലീലം കലർന്ന വാക്കാണ്.
യാത്രയോഗം. അപ്പോൾ ഈ ആണുങ്ങളും ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ചെരക്കലിൽ ഇരിക്ക പെണ്ണുങ്ങൾ. അപ്പൊ ഈ ചെരക്കൽ വാങ്ങിയിട്ട് പുറമേ എറിഞ്ഞു ആരെ ജൂതന്. ഇല്ല, ഖദ്ജാവി ഒന്നും ചെയ്തില്ല. ഖദ്ജാവി പറയാം, അതെന്ത്? മാരിഫത്ത് നേരത്തെ കിട്ടിയത്. അതെന്ത്? അത് ബാബ മുതിർന്ന് കുത്തുവായി വന്നവരെന്നെയാ, കൂത്തുപെന്നെയാ. ബാബ മുതിർന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കുത്തുവായി വരുമെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ വല്യമ്മ കുത്തുവായി വരുന്നു. ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് ഖലീഫായ് ഷെയ്ഖിനെയൊക്കെ കുഴിച്ചിട്ട ഭരണിയാണ് ആര് ഖദീജ. ഇതൊക്കെ അവർ ബാബ മുതിർന്ന് കുത്തുവായി വന്ന ആളാ, അതുകൊണ്ടാ തോഹിറത്തായത്, അതുകൊണ്ടാണ് ബിമ്മത്തിന്റെ സുജൂരിയത്ത്, അതുകൊണ്ടാണ് ബിമ്മുള്ള കാമ്പക്ക് തോഫിയത്ത്. ബാബ മുതിർന്ന് കുത്തുവായി വന്നവരാ. അപ്പൊ ഇഷ്കിന്റെ കവാടം നേരത്ത് മാരിഫത്തിൽ തുറന്നിട്ടാണ്. അതിന്റെ അസ്റാറുകളും കിട്ടി, അതിന്റെ അമാറാത്തുകളും കിട്ടി. പല ആളുകൾ കല്യാണം ആലോചിച്ചിട്ടും സംഭവിച്ചില്ല. ഒന്ന്, ഭേദപ്പെട്ട പണക്കാരിയാണ്. രണ്ട്, കുലീന. മൂന്ന്, സുന്ദരിയും. എല്ലാം ആളുകൾ അന്വേഷിച്ചു, എന്തുകൊണ്ട് കാത്തിരുന്നു? ആളവിടെ ഇരുന്നുണ്ട്, വന്നിട്ടുണ്ട്. ആ ആളുകളെല്ലാം ലക്ഷണം ഒത്ത് ആ പറഞ്ഞ വർക്ക പറഞ്ഞ ലക്ഷണവും ഈ ചൂതന്മാരായ വാഹിനിയങ്ങൾ പറഞ്ഞ ലക്ഷണവും ഒത്ത ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. പിന്നെ മൈസറയെ പറഞ്ഞേച്ചപ്പോൾ മൈസറ കൃത്യമായി ആ യാത്രയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടെ യഖീനായി, യഖീൻ നേരത്തെ. പിന്നെ പറയാൻ ന്യായവും, അതുകൊണ്ട് അങ്ങോട്ട് അന്വേഷിച്ചതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കല്യാണം കഴിഞ്ഞതിന്റെ നേരെ പിറ്റേ ദിവസം തൊഴിലിന് വേണ്ടി അറിഞ്ഞ ഹബീബായ റസൂലുള്ള. അപ്പോൾ കൈ ഇങ്ങനെ മെല്ലെ അങ്ങനെ പിടിച്ചു, ഇല്ല നിങ്ങൾ പണിയെടുക്കണ്ടേ, നീ കുടുംബം പോറ്റാൻ എന്ത് ഉത്തരവായിട്ടാ? ഭാര്യ ഭാര്യക്ക് ചെറുക്കണ്ടേക്കാറുണ്ട്. എന്നാ പറയുന്നത്? ഹബീബായ റസൂലാണ് 25-ാമത്തെ വയസ്സിൽ കല്യാണത്തിന്റെ പിറ്റേന്റെ ഒരു പണിക്കിറങ്ങി പോയപ്പോൾ പണിയിൽ നിന്ന് തടഞ്ഞു പോയത്. എന്റെ ഒരൊക്കെ അള്ളാഹു വെളിപ്പെടുത്തി തരും, നിങ്ങൾക്ക് വേറെ പണി. പിന്നെ 15 കൊല്ലം കഴിഞ്ഞ ഹബീബായ നബിയെ മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്തുകൊണ്ട് കുട്ടികളെ ഒന്ന് എങ്ങനെയാണോ വന്നത് അങ്ങനെ ആഹറും വരുള്ളൂ. യുവാക്കളിൽ ആദ്യമായി, ആണുങ്ങളിൽ ആദ്യമായി ഇസ്ലാമിക് പ്രവേശാര സിദ്ദീഖുൽ അക്ബർ. എന്തുകൊണ്ട്? ഹബീബായോടുള്ള ഇഷ്കം കൊണ്ടാണ് മഹാനായ സിദ്ദീഖ് പ്രവേശിച്ചിട്ടുള്ളത്. എന്നെ ജീവിതം മുഴുവനും മുസ്തഫ അല്ലാതെ ഖുർആൻ പഠിച്ചല്ല. ഖുർആൻ അഞ്ചായത്തല്ലേ ഇറങ്ങിയിട്ടുള്ളൂ, ഒരു നിയമവും ഇല്ല, നിസ്കാരമല്ല, മുമ്പിലും എക്രോ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് അക്രമ അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന. ഇത് വരെ കൊണ്ടുപോയിട്ട് അത് ഖിറാത്ത് മറാത്ത് മുറിച്ചെടുക്കുമ്പോൾ തിരക്കടില്ല തോന്നിയിട്ട് ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ ആളല്ല. മുഹബ്ബത്തിൽ മുസ്തഫ, മടിത്തട്ടിൽ വളർന്ന റസൂലിന്റെ 10-ാമത്തെ വയസ്സിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഖദീജ ബിവി വളരുക. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജ്യേഷ്ഠനാണെങ്കിലും പിതൃസ്ഥാനത്ത് തന്റെ സ്നേഹവാത്സല്യം കൊണ്ട് മൂടിയ ജ്യേഷ്ഠനാണ് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ആർക്ക്? അലിയിൽ മുസ്തഫ തങ്ങൾക്ക് അവർ മുസ്ലിമായത് എന്തുകൊണ്ട്? നബി മുസ്തഫ. ഇപ്പോഴും ഒരു പുതിയ രീതിയാണ്, എന്റെ ഖുർആൻ പഠിക്കുക, നിയമ മഹാന്മാരായി ഇറക്കാൻ നടക്കൂല. ഖുർആൻ പഠിച്ചിട്ട് മഹാനായി നടക്കൂല. നബിയെ പഠിച്ച് നബിയിൽ നിന്ന് ഖുർആൻ കിട്ടിയാൽ നമുക്ക് ഒമിനാൻ കഴിയും, ആശിക്കാൻ കഴിയും, വലിയാകാൻ കഴിയും, കുത്തുബാൻ കഴിയും, ഒക്കെ കഴിയും. പക്ഷേ ഇതാണ് അടിമകളിൽ ആദ്യം മുസ്ലിമായ ആളാരാ? സൈദ് ബിൻ ഹാരിത. എന്റെ സ്വന്തം എന്തുകൊണ്ട് ബിഷ്ക് നബി മുസ്തഫ ഇത് മനസ്സിലാക്കാത്തവർക്ക് ഏത് ഖുർആനാ? ആരടാ മഹബത്തല്ലാത് ഇസ്ലാമായത്? ആർക്കടാ തീരുണ്ടായത്? ഇപ്പൊ കുറച്ച് മുസ്ലിം നാമധാരികൾ പറയാ ഇവിടെ ഖുർആൻ ഉണ്ട്, നബി വന്നു പോയി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇവരെ കണ്ട പോലെ
അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആരാണ് ഈ നബി? ആരാണ് പരിശുദ്ധ? എന്താണ് അടിസ്ഥാന മഹബ്ബത്തുൽ മുസ്തഫ? ശഹീദത്തുൽ ഇഷ്ഖാൻ ആരി ഖദീജ, ശഹീദുൽ ഇഷ്ഖാൻ ആരി സിദ്ദീഖ്. ശഹീദുൽ ഇഷ്ഖാൻ മരിക്കുന്ന നേരത്ത് വിഷം പൊങ്ങി വരും. എങ്ങനെ വിഷം ഉണ്ടായത്? ശഹീദത്തുൽ ഇഷ്ഖാൻ ആരി ഖദീജ ശഹബാബി താലിബിനെ കവളൊട്ടി പാവപ്പെട്ട ആ സ്ത്രീ ഉപരോധം പിൻവലിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. ബനു അസദിനാൽ മക്കൾക്ക് അത് ഉപരോധിച്ചിട്ടില്ല. ആ കൂട്ടത്തിൽ ഉപരോധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യം ഖദീജക്കുണ്ട്. ഹബീബായ റസൂലുള്ള അടക്കം പറഞ്ഞിട്ടുണ്ട്, ഖദീജ നിങ്ങൾ വരണ്ട, നിങ്ങൾ വീട്ടിൽ നിന്നു. അപ്പൊ കഴിഞ്ഞു, ഇന്നല്ലാതെ പോകരുത്. ബനു ഹാഷിമയും ബനു മുത്തലിമയും ഉപരോധിച്ചിട്ടുണ്ട് ആര്? മക്കൾക്ക്. ആരല്ല? ബനു അസദിനല്ല, ബനു അസദിന്റെ മോളാണ് ഖദീജ. മനസ്സിലായില്ലേ? അവരെ വേറെ കുട്ടിയല്ലേ ഖദീജ? ഈ ചപ്പുലി പോലത്തെ ആങ്ങളമാരും ഇക്കാക്കമാരുള്ള പെണ്ണല്ലേ ഖദീജ? ബനു അസദ് ഈ വിഷയത്തിൽ അവരെ കൂടിയാണ്, ഖുറൈശിന്റെ കൂടിയാണ്. അപ്പോൾ ഈ ഉപരോധത്തിൽ പങ്കെടുക്കേണ്ട ഒരാവശ്യവും ആർക്കില്ല. ബനു ഹാഷിമിനെയും ബനു മുത്തലിമിനെയും മാത്രം ഉപരോധിച്ചു. പിന്നെ കയറിയാണ്, എന്നെ ഒഴിവാക്കി പോകരുത്. ആകെ ഷഹബാബി ത്വാലിബിൽ ആ മലഞ്ചെരിയിൽ പാർത്തിരുന്ന കാലത്ത് മുസ്ലിമുകൾക്കാകെ ഭക്ഷണം എന്താ ഭക്ഷണം? ഖദീജന്റെ ഭക്ഷണം. ഖദീജക്ക് ബനു അസദ് ഭക്ഷണം കൊടുത്തിരുന്നു. ഭക്ഷണം ഖദീജബി എത്തിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ വിതരണം ചെയ്യും. ഭക്ഷണം ഒന്നുമില്ല. പണം കൊണ്ടു പോയാൽ പോലും മക്കൾക്ക് ഒരുസും ഭക്ഷണം കൊടുക്കൂല. ആർക്ക്? ബനു ഹാഷിമിനും ബനു മുത്തലിബിനും. പിന്നെ എങ്ങനെയാ ജീവിച്ചത്? ഖദീജബി ഭക്ഷണം കൊണ്ട്. ഖദീജബിക്ക് ഭക്ഷണത്തിൽ വന്നുകൊണ്ടുവരും ഹക്കീമുൽ ഹിസാബും ബാക്കിയുള്ളവരൊക്കെ. ഒരിക്കൽ ഈ ഭക്ഷണങ്ങൾ സ്ഥിരമായി പോയപ്പോൾ അബൂജഹലിന് ദേഷ്യം വന്നിട്ട് തടഞ്ഞു. എവിടെ ഭക്ഷണം കൊണ്ടുവന്നു? ഉപരോധിക്കപ്പെട്ട ആളുകളിലേക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, നിനക്കറിയൂലെ. അപ്പോൾ പറഞ്ഞ ഉപദ്രവിക്കപ്പെട്ട ആളുകൾക്കല്ല, എന്റെ അമ്മയ്ക്ക് കൊടുക്ക, എന്റെ അമ്മയെ അവർ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോഴും അബൂജഹൽ തടഞ്ഞപ്പോൾ ബനു അസദ് പാഞ്ഞു വന്നിട്ട് അടിച്ച് തള്ളിയിട്ടു. ആരെ? തന്റെ അമ്മായിക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ആളെ തടയാൻ ഞാന. മനസ്സിലായോ? എതിലൊന്നും പറയില്ല. ആദ്യം എന്തുകൊണ്ട് ഇവരെ കൂടെയാണ് ബനു അസദ്? അപ്പോൾ ഈ ഭക്ഷണമാണ് ആ മലഞ്ചെരിവിൽ പാർത്തിരുന്ന ആളുകളുടെ ഭക്ഷണം. നിങ്ങൾ പട്ടിണിയാണ്, എല്ലാവർക്കും വെച്ചു. ഉപരോധം പിൻവലിച്ചു. വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ചില ദിവസം കഴിഞ്ഞു. ഖദീജ നോക്കിട്ടില്ല. വ്യവസ്ഥാജമിതമായ സക്കാത്ത് വന്നിട്ടില്ല. ജീവിതം തന്നെ സക്കാത്ത് കൊടുത്തൊരാൾക്ക് ഇങ്ങനെ സക്കാത്ത ഒക്കെ സക്കാത്ത മുത്തലിബ് ഒക്കെ കൊടുത്ത മുത്തലിബ് വഹബത്തിന് സഹമാന. റമളാനിൽ നോമ്പ് വെച്ചിട്ടില്ല ആര്? ഖദീജത്തുൽ കുബ്ര. ഖുർആൻ ഹത്തം നിർത്തിയില്ല ഖദീജത്തുൽ കുബ്ര. പക്ഷേ ബനല്ലാഹു ലഹാ ബൈതം മിൻ ജന്ന, പകരം വെക്കാനില്ലാത്ത സ്വർഗത്തിലെ കൊട്ടാരം ഖദീജയുടെ കൊട്ടാരമാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ ബി ഐ ശൈഇൻ വസലത് ഇലാ തിൽക തിൽക ദർജ ബി ഇശ്ഖിൽ മുസ്തഫ എല്ലാ ദ്വാരങ്ങളും അടിച്ചു. പിന്നീട് മാളം ബാക്കിയായി ആ മാളത്തിലേക്ക് കലെത്തിച്ചു, കൃത്യമായി കൊത്തി. എന്തുകൊണ്ട്? ആയിഷക്കിന് ഷഹീദാക്കണം. അപ്പോൾ പാമ്പിന് ധർമ്മം, അത് പാമ്പിടെ കൊത്തി കൊത്തൽ അത്യാവശ്യമാണ്. ആയിഷക്ക് ഷഹീദായിരിക്കും. ആ ഷഹാദത്താണ്, ആയിഷക്കിന്റെ ഷഹാദത്താണ് ജസദി ആ ഷഹാദത്തിനേക്കാൾ വലിയ ഷഹാദത്ത്. അതുകൊണ്ടാണ് സിദ്ദീഖിനെ ഷുഹദാക്കിനേക്കാൾ വന്ദിച്ചത്. പിന്നെ നബിയീന സിദ്ദീഖ്. എന്താ ഈ സിദ്ദീഖ്? സിദ്ദീഖ് എന്നാൽ എന്താ? ഷഹീദും ബി മുഹബ്ബത്തി മുസ്തഫ. അല്ലാതെ നേരിയോ നടക്കലല്ല. നേരിയോ നടക്കാത്ത ആളുകൾ ജീവിതത്തിൽ കള പറയാത്ത ഒരൊക്കെ സിദ്ദീഖാവും. അല്ലാഹുവിന്റെ ഹബീബിൽ ഒരാള്, അല്ലാഹുവിന്റെ ഹബീബിൽ ഒരു മനുഷ്യൻ ഹബീബിന്റെ മഹബത്തിൽ, അതാണ് സിദ്ദീഖിയത്ത്. എങ്കിൽ അല്ല, ഒരാൾ ജീവിതത്തിൽ അബദ്ധങ്ങളൊക്കെ അയാൾ പറ്റിപ്പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ കളവ് വന്നുപോയിട്ടുണ്ട്. പക്ഷേ അയാൾ ഹബീബിൽ അഭിഗമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആരെന്നെയാണ്? സിദ്ദീഖാണ്. പക്ഷെ മനസ്സിലാണ്ട് പറഞ്ഞത്, അതാ സിദ്ദീഖിയത്ത്. അത് ഷഹീദാക്ക, ഷഹീദ് ഇഷ്കിന്റെ ഷഹീദ സിദ്ദീഖ്. എല്ലാവരും
സ്വഹാബികൾ ഒന്നേകാൽ ലക്ഷം ഉണ്ടെങ്കിൽ അവരെല്ലാവരും ദഖലുൽ ഇസ്ലാം ബി സ്വഹബത്തിൽ മുസ്തഫ ഹബീബിന്റെ സ്വഹബത്തുണ്ട് വബി ഉഖിയത്തിൽ മുസ്തഫ ഔ ബി ഉഖിയത്തിൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാഹു നബി അവരെ കണ്ടതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടതുകൊണ്ടാണ് കണ്ടിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചുപോയവരുണ്ടായിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് മരിച്ചുപോയവരുണ്ടായിട്ടുണ്ട് പിന്നെ കുറം പഠിച്ചവരുണ്ട് ഇതും ധാരാളം ഉണ്ട് മൻപാഠമാക്കിയവരുണ്ട് മൻപാഠമാക്കാത്തവർ ധാരാളം ഉണ്ട് സിദ്ദീഖിന്റെ കാലത്ത് തന്നെ ഹുഫ്ഫാമായ 600 ആളുകൾ വഫാത്തായപ്പോഴത്തിന് വേദനായി എന്തുകൊണ്ട് എല്ലാരും ആരല്ല ഹഫ്ലീങ്ങ് എല്ലാരും ഹഫ്ലീങ്ങ് വാങ്ങി വെച്ചാണോ 600 ഹഫ്ലീങ്ങൾ ഇമാമായ യുദ്ധത്തിൽ മരിച്ചു പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ മഖത്താബിന് മേജറാണ് എന്തുകൊണ്ട് ഖുർആൻ എഴുതി വെക്കണം ഒരു പുസ്തകത്തിലാക്കി രണ്ട് ദഫ്തറിന്റെ ഇടയിൽ എഴുതി വെക്കണം എന്ന് ബഹുമാനപ്പെട്ട സൈദുന ഉമർ മഖത്താബ് പറഞ്ഞു എന്തുകൊണ്ട് ഹാപ്പനിങ്ങൾ മരിച്ചുപോയാൽ പ്രശ്നം അപ്പൊ ആരല്ല എല്ലാരും ആരല്ല ഹാപ്പനിങ്ങളല്ല എല്ലാരും ആയിരങ്ങളല്ല നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അപ്പോൾ സ്വഹാബികളിൽ അറിവുള്ളവരുമുണ്ട് അറിവില്ലാത്തവരേറെ പക്ഷേ മഹബത്തില്ലാത്ത ഒരാളിൽ അറിവുള്ളവരുമുണ്ട് അറിവില്ലാത്തവരും മഹബത്തില്ലാത്തവരില്ല ഇല്ലേ അല്ല കുട്ടികളെ എന്റെ മദീന മദീന എന്ന നാടന് മഹബത്തല്ല തുബ്ബാ രാജാവ് കഅബയെ കിസ്വ അണിയിച്ചിട്ട് മുന്നോട്ട് പോകും തുബ്ബാ രാജാവ് ഹബീബ റസൂലുള്ളാഹിയുടെ 1000 കൊല്ലം മുമ്പുള്ള രാജാവാണ് ആര് തുബ്ബാ മുന്നോട്ട് അങ്ങനെ പോയി യസീബിന്റെ ഈ ഏരിയയിൽ അന്ന് അവിടെ ആൾപ്പാർപ്പില്ല ഒരു ഏരിയയിലെത്തി കുറച്ച് ചതുപ്പ് വെള്ളമുണ്ട് അങ്ങനെയുള്ള ചെറിയ മുള്ളിച്ചെടികളൊക്കെ ഉണ്ട് ആ ഏരിയയിൽ എത്തിയപ്പോൾ അവിടെ രാത്രി തമ്പടിച്ച് താമസിച്ചു പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ 400 ആ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർ രാജാവിനോട് അല്പം താമസിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ 2-3 ദിവസം അവിടെ താമസിച്ചു അപ്പോൾ വീണ്ടും പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ പണ്ഡിതന്മാർ രാവിലെ 400 പണ്ഡിതന്മാര് അതിൽ കിടയറ്റ പണ്ഡിതന്മാരാണ് 4000 പണ്ഡിതന്മാരുണ്ട് ആ കൂട്ടത്തിൽ അക്കാലത്തെ തുബായിന്റെ കൂട്ടത്തിൽ മനസ്സിലായില്ലേ ലോകം അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ വലിയ നിപുണനായ രാജാവായിരുന്നു ആര് തുബ അയാളാണ് ആദ്യമായി കറവയെ കിസുകണിയൊക്കെ ചെയ്തത് ഈ മനുഷ്യ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇവിടെ എത്തിയപ്പോ ഈ മുൾപടർപ്പുകളുള്ള ഈ ഏരിയയിൽ ഒരു ചതുപ്പ് നേരമുണ്ട് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ താമസിച്ചത് 3 ദിവസം കഴിഞ്ഞിട്ടും പണ്ഡിതന്മാര് തയ്യാറായി 400 കിടയേറ്റ പണ്ഡിതന്മാര് ഞങ്ങളില്ല ഞങ്ങളില്ല അപ്പൊ ചോദിച്ചു എന്താണ് അപ്പോൾ പ്രധാനമന്ത്രിയോട് ഇവര് പറഞ്ഞു ഇത് ഇവിടെ ഇതൊരു പ്രത്യേക ദുആവാണ് ഇത് ഇത് മഹജർ നബി മുസ്തഫ ഞങ്ങൾക്ക് ഇവിടെ പോകാൻ തോന്നുന്നില്ല ഞങ്ങൾ ഇവിടെ ഹബീബായ നബിയുടെ ഹിജ്റ വാസനിക്കുന്നുണ്ട് അപ്പോൾ രാജാവ് ഞാനും ഇവിടെ ഇരിക്കട്ടെ ദുബായ് രാജാവ് അവിടെ നിന്നു അവിടെ താമസിച്ചു ഈ ഏരിയയിൽ അതാണ് മദീനയിലെ ആദ്യത്തെ ആൾപാർപ്പ് ഇഷ്കല്ല നബി മുസ്തഫ വല്ലതിനെ തബ്ബവോ ഉദ്ധാരവൽ ഈമാൻ ഈ ഒരു കൊല്ലത്തിനിടയിൽ 400 പണ്ഡിതന്മാർക്ക് വീട് കെട്ടി ദുബായ് രാജാവ് അതാണ് വല്ലതിനെ തബ്ബവോ ധാരം പിന്നെ ഈമാൻ വന്നു ആദ്യം ധാരണ എല്ലായിടത്തും ഈമാനെ പിന്തിച്ചത് വേറൊന്ന് പറയൂ നമ്മുടെ ഈമാനേക്കാൾ ധാരണം പിന്തിച്ചു എന്തുകൊണ്ട് ധാരണ ആദ്യം പിന്നെ നബി ദുബായ് രാജാവ് 400 പണ്ഡിതന്മാർക്ക് വീടിട്ട് കുറിച്ചു ഒരു കൊല്ലവും ഒരു കൊല്ലം രാജാവ് അവിടെ താമസിച്ചു കൊല്ലം പൂർത്തിയായപ്പോഴോ രാജാവ് എന്ത് ചെയ്തു ഹബീബ് റസൂലുള്ളാഹി കേറ്റേരി കൊടുത്തു രാജാവിന് പോകില്ല നിർവാഹങ്ങൾ ഈ 400 പണ്ഡിതന്മാർക്ക് വീടെട്ടി കൊടുത്തു അവരെ അവിടെ താമസിപ്പിച്ചു നിങ്ങളോട് പുറത്തു നബി വരുമ്പോൾ എന്റെ കത്ത് കൊടുക്കണം ഞാൻ താമസിക്കും നബിയെ വിശ്വസിച്ചാണ് എന്ന് പറയണം എന്നാ കത്തിൽ എഴുതിയിട്ടുണ്ട് 1000 മുമ്പാണ് ഹബീബ് റസൂലുള്ളാഹി ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ ഈ കാലത്ത് വേറെ നബിമാർ ലോകത്തുണ്ട് പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള നബി ആരാ സയ്യിദുനാ ഈസാ ഈസാ അലൈഹിസ്സലാം AD 32 33 ഉയർത്തപ്പെട്ടു
നബി ജനിക്കുന്നതോ 571 തുബാ രാജാവ് നബിയെ കാത്തിരുന്നതോ 1000 മുമ്പ്. അപ്പോൾ പത്രത്തിൽ വഹയോ പത്രത്തിൽ അമ്പിയാവോ വന്നിട്ടില്ല. അന്ന് ലോകത്തെ നബിമാരുണ്ട്. നബിമാരെ കിട്ടണമെങ്കിൽ നേരെ ഷാമിലേക്ക് പോയാൽ മതി. രാജാവ് പോകുന്ന ഷാമിലേക്ക് കാണേണ്ട, ഷാമിൽ നബിമാരുണ്ട്. പിന്നെ എന്തിനാ ഇവിടെ ഓർക്കും? ഇത് സാധാരണ നബിയല്ല. തുബാ രാജാവ് ഇങ്ങനെ ചെയ്യുന്നത് ഹബീബ് റസൂലാണ് 1000 മുമ്പാണ്. 1000 കൊല്ലം മുമ്പ് പത്രത്തിൽ വഹയില്ല. 732 ഇതാ പ്രധാന അഭിപ്രായം. അല്ലെങ്കിൽ 33 ഈസ ഉയർത്തപ്പെടുന്നത്. പിന്നെ നബി ഇല്ല അലൈഹിസ്സലാം. ഹബീബായ നബി ജനിക്കുന്നതോ 571. അപ്പോൾ ഈ പത്രത്തിൽ വഹയാണ് കേവലം 500 വ്യത്യാസമുള്ളൂ, സിസ്റ്റവും അത്രയേ ഉള്ളൂ. തുബാ രാജാവ് നബിയെ കാത്തിരിക്കുന്നത് 1000 മുമ്പ്. അതിനുശേഷം സക്കരിയ യഹ്യ ബ്രക്കൽ അതിനുശേഷം ആ കാലത്തിന് ശേഷം വരുന്നത്. അതിനുശേഷം ഉസൈർ വരുന്നത് അലൈഹിസ്സലാം. ഉസൈറിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 439 539 ഇടയിലാവാനാണ് സാധ്യത. കോറസിന്റെ കാലത്ത് കോറസാണ് ദുൽഖർനൈൻ എന്നാണ് പ്രധാന അഭിപ്രായം. BC 550 450 ഇടയിൽ പിന്നെ ഉസൈർ വരുന്നുണ്ട്. പിന്നെ സക്കരിയ യഹ്യ ഇവരൊക്കെ ഖുർആൻ പറഞ്ഞ നബിമാര്. അല്ലാത്തൊരു വേറെ ഇതോ 1000 അപ്പോൾ പത്രത്തിൽ വഹി വന്നിട്ടില്ല. അക്കാലത്തെ ഈ നബിയെ കാത്തിരിക്കാണ് ആര്? ദുബായ് രാജാവ്. അതാണ് മദീന, അതാണ് യസ്രിബിലെ ആദ്യത്തെ ജനവാസം. നബിയെ കാത്തിരുന്നതാണ് 400 പണ്ഡിതന്മാർ. അവർക്ക് വേണ്ടി ഈത്തപ്പനെ വെച്ചു കൊടുത്തു. മദീനയിലെ ഈത്തപ്പനാന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഈത്തപ്പനാണ്. എന്ത് അജുവ? ഇതിന്റെ അടിസ്ഥാനം എന്താ? ഈ പണ്ഡിതന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഈത്തപ്പനെ വെച്ചു കൊടുത്തു. ആര്? ദുബായ് രാജാവ്. 1000 മഹബത്തിന്റെ അവസരം ഇല്ല. ഈ കത്ത് ഇങ്ങനെ കൈമാറി കൈമാറി വന്നു. സദസ്സിൽ വെച്ച് കണ്ടു, ഒരു യാത്രയിൽ ഒരു സൂഖിൽ വെച്ച് കണ്ടു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പറഞ്ഞു അയച്ചിട്ടുണ്ടോ എന്ത്? അപ്പോൾ പറഞ്ഞു എനിക്ക് കത്തിനോട് പറഞ്ഞിട്ടില്ല. 1000 മുമ്പുള്ള കത്ത് ചോദിച്ചു വാങ്ങി മുഹമ്മദ് മുസ്തഫ. ഒട്ടകം മുട്ടുകൂട്ടിയത് എവിടെയാ? അബു അയ്യൂബാല, അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു. ഈ 400 പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിമിന്റെ പേരക്കുട്ടിയാണ് അബു അയ്യൂബ്. അവരാ സയ്യിദുൽ അൻസാർ. അതാണ് വല്ലദീന തബബ്ബഹു ദർബിമാൻ യസ്രിബ യസ്രിബ മുഹമ്മദ് മുസ്തഫ. പിന്നെ മദീനയിലും മുഹമ്മദ് മുസ്തഫ ഒക്കെ ഇഷ്ക. എന്താണ് ഇഷ്കല്ലാതെ? ബിമഹബ്ബത്തിൽ മുസ്തഫ. അല്ലാതെ എന്താണ്? അതുകൊണ്ട് മഹബ്ബത്തിലല്ലാത്ത ഒരു സംഗതിയും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാൻ ഇറങ്ങാതെ ഒരാൾക്ക് ഈമാൻ അയാളിൽ പ്രവേശിക്കുകയില്ല, ഒന്നുമില്ല. ഇപ്പൊ ചില ആളുകൾ ഹരി സ്വീകരിക്കുക, ഖുർആൻ സ്വീകരിക്കും. ഖുർആൻ എങ്ങനെയാണ് ഖുർആനായത്? ഹരി കൊണ്ടല്ലാതെ ഖുർആനാണെന്ന് തെളിവ് ഹരീസിനോ? ഒരു ഹരീസ് ഹരീസാണ്. ഖുർആൻ പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ ഖുർആനാണെന്ന് തെളിവ് ഇന്നാലിന്റെ ദിവസം ഇന്നാലിന്റെ വെളുപ്പം കാലത്ത് എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു ഈ ആഴ്ച പറഞ്ഞു എന്നുള്ളത് എന്താ ഹദീസ? അത് പോണം. അപ്പോഴേ അവർ ഖുർആൻ മനസ്സിലാക്കിയിട്ട് ഖുർആന്റെ തെളിവ് ഹദീസ. ഹദീസിന്റെ തെളിവുണ്ട്. ഹദീസിന്റെ തെളിവായ സ്വഹാബ് റസൂലുള്ള. അതിന് തെളിവുണ്ടാ അഖ്വാൽ തബ്ഖി. അതിന് തെളിവുണ്ടാ അഖ്വാൽ തബ്ഖി. അതിന് തെളിവുണ്ടാ കാപ്പിൽ മുസ്ലിം. അത് അതിഥാന്ന് എനിക്ക് ഒളിപ്പിച്ചത് മുറുകയാണ്. അവർക്ക് ഒളിപ്പിച്ചത് കണ്ണിയത്തും സംസ്കൃതം. എവിടെയാണ് സംസ്ഥാപിതമായത്? ഹദീസ് കൊണ്ടാണ്. ഖുർആൻ ഖുർആനാണെന്ന് തെളിവെന്താ? ഹദീസ് നബിയിൽ മുസ്തഫ. അത് അതിഥാന്ന് തെളിവെന്താ? അസ്ഹാബ് നബിയിൽ മുസ്തഫ. പറഞ്ഞിടത്തെല്ലാം ഖുർആനക്കാൽ നബിയെ ഒന്നിച്ചോ. എല്ലായിടത്തും
അല്ലാഹു മുമ്പിൽ നിങ്ങൾക്ക് ചെയ്തത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണ് ഏറ്റവും വലിയ അനുഗ്രഹം? ഇത് ഭഗത ബിഹിം റസൂല മുഹമ്മദ് മുസ്തഫ 4000 കൊല്ലം മുമ്പ് സയ്യിദുന ഇബ്രാഹിം ദുആ ചെയ്തു. എന്ത് ലോകത്തെ അത്ഭുതകരമായ ദുആ? എപ്പോഴാ ദുആ ചെയ്തത്? യർഫഉ ഇബ്രാഹിമുൽ قواعد من البيت واسماعيل ربنا تقبل منا انك انت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم ربنا انزل بهم قرانا نلا ربنا وابعث بهم رسولا നിങ്ങൾക്ക് വന്നിരിക്കുന്നു മിനല്ലാഹി എന്തുകൊണ്ട് ഖുർആൻ നബിയിലൂടെ അല്ലാതെ ഖുർആൻ വന്നു കഴിഞ്ഞാൽ ഖുർആൻ പേപ്പിക്കും, നബി പേപ്പിക്കൂല. ഖുർആൻ കൊണ്ട് വെച്ചോ, ഖുർആൻ കൊണ്ട് വെച്ചോന്ന് ഖുർആനിലുണ്ട്, നബിയെ കൊണ്ട് വെച്ചോ എന്ന രാജ്യത്ത് ഖുർആനിൽ ഉണ്ടാവില്ല. ഖുർആൻ കൊണ്ട് വെക്കുന്ന ഖുർആനുണ്ട്, ഖുർആൻ കൊണ്ട് വെക്കുന്ന ഖുർആനുണ്ട്, നബിയെ കൊണ്ട് വെക്കുന്ന ഖുർആൻ ആയതൊക്കെ ഇല്ല ഒരിക്കലും. പിന്നെന്താണുള്ളത്? സംസാരിക്കൂല. ഖുർആൻ കൊണ്ട് പേച്ച് പോകാൻ നബിയിലൂടെ അല്ലാതെ വന്നാൽ അപ്പോൾ മർമ്മ നബിയായി. എന്തുകൊണ്ട്? അവരിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ നബിയെ അന്ന് ബയാൻ ചെയ്തു കൊടുക്കണം. അപ്പോൾ നബിയുടെ ബയാൻ അടങ്ങിയ ഖുർആനാണ് ഖുർആൻ. ഇല്ലെങ്കിലോ അപ്പേ മർമ്മണ്ടായി. നബി ഖുർആനിൽ നിന്ന് നമ്മൾ നേരാകണമെങ്കിൽ ഏത് വഴി പോകണം? ലി തുബയ്യിന ലിന്നാസി മാനുസിലൈലി. എന്തിനാണ് ഈ തുബയ്യിന? നബിയാണ് മർമ്മം, നബി പറഞ്ഞു കൊടുക്കണം. ഇവരാരാ? അസഹ ഫുസഹാഉൽ അറബ്. ഇവരാരാ? ഫുസഹാഉൽ സമാൻ. ഇവരാരാ? ഇരുന്ന ഇരിപ്പിൽ 2000 5000 പേര് കവിത. എങ്ങനെ ആ കവിതയാണ് ഇന്ന് പി എച്ച് ഡിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത്? ഇന്ന് കേംബ്രിഡ്ജിൽ ഒരാൾ അറബി സാഹിത്യം പഠിക്കാൻ വേണ്ടി പോയാൽ അവർക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും അറബി സാഹിത്യം പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇന്നും പഠിക്കുന്നത് അക്കാലത്തെ ഖുറൈശികൾ എഴുതി വെച്ച കവിതകളാണ്. لذا سمرات الحي نقيف حملي وقوفا بها صدي علي مطيهم يقولون لا تهلك أسمى تجملي جملك دمايا كبيدك لا عالم دي ഖൈസിനെ പോലെ തന്നെ അൻതറയുടെയും ഖൈസിന്റെയും ഒക്കെ കവിതകളാ. കാമാലത്തിൽ കെട്ടിത്തൊക്കെ ഇരുന്ന ഇരിപ്പിൽ എന്താ കവിത, എന്താ കവിത, എന്തൊരു മനോഹരമായ കവിത! അത്രയും വലിയ സാഹിത്യകാരന്മാരാണ് ആര്? ഈ ഖുറൈശി. പാട്ട് പാടാ, പെണ്ണിനെ ആസ്വദിക്കാതാണ് പണി. അതന്നെ പാട്ട്, അതന്നെ കവിത, അതന്നെ കവിത. താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണാൻ വേണ്ടി കവി കുളിക്കടവിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? പെണ്ണുങ്ങൾ വസ്ത്രമില്ലാതെ കുളിക്കടവിലിറങ്ങി. അപ്പോൾ കവി എന്ത് ചെയ്തു? കവി പെണ്ണുങ്ങളെ വസ്ത്രമൊക്കെ വാങ്ങിയിട്ടും തൊട്ടടുത്ത് മറ്റുമക്കാരി കുളി കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ വസ്ത്രം. അപ്പോൾ കവി എന്ത് പറഞ്ഞേ? കവി പറഞ്ഞു ഓരോരുത്തരും അങ്ങനെ തന്നെ നഗ്നരായി മരിച്ചോട്ടിൽ വന്നാൽ ഓരോരുത്തരും വസ്ത്രം. അപ്പൊ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ പോയി വസ്ത്രം കുടിച്ചു. വസ്ത്രമൊക്കെ കിട്ടിയപ്പോഴത്തിന് നേരം വൈകി. കുറെ അവർ വാശി കുടിച്ച് അങ്ങോട്ട് നിന്നു. അപ്പോൾ കവി തന്റെ ഒട്ടകത്തെ അറുത്തു.
للعذارى مطيئتي فيا عجبا من كوري المتحمل فظل العذارى يرتمينا بلحمها وشحمين كهداب دمقس المفتل فظل العذارى يرتمينا بلحمها ഒറ്റകത്തിന്റെ ലഹമുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ ഏറുകൂടാൻ തുടങ്ങി, അതിന്മാത്രം തിന്ന് വളർച്ചു. ഇതൊക്കെയാ ഈ കവിത. അപ്പൊ നിമിഷ കവിയാണ് ആജാദി സഹായക്കണം. അവർക്കാണ് അവർക്ക് അള്ളാഹിനെക്കുള്ള പരിപാടി ഇതിൽ നടക്കൂല. ഇയാള് പറഞ്ഞു കൊടുക്കണം. ഇയാളോ ഉമ്മിയും وهو خالص أمي وأمر الله سبحانه جل وعلا أن يبين النبي صلى الله عليه وسلم أن يبين بشفتيه وبكلامه وبفمه الشريف القريش آيات آيات الله الله لو كان حبيب ربك محمد المصطفى لتبين للناس ما نزل إليه أقول أقول لك ركبت القرآن هذه ورنك നബി വന്നില്ലെങ്കിലോ അവരൊന്നും കാണത്തിലോ? നബി ഉണ്ടെങ്കിലോ ഖുർആൻ ഖുർആനോ? നബി വച്ചാലോ ഖുർആൻ വരാട്ടോ? നബി ഒഴിവാക്കാനുള്ള കളി എല്ലാ കാലത്തും കളിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനത്തെ സുഹൃത്ത് എന്റെ കുട്ടികൾ അവസാനത്തെ സുഹൃത്ത് നബിയെ ഒഴിവാക്കാനുള്ള കളി അന്നേ ഉണ്ട്. ഖുർആൻ വാങ്ങിച്ച് നബിയെ ഒഴിവാക്കാനുള്ള കളി അന്നേ കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നബി ഒഴിവാക്കാനുള്ള വിശ്വാസം, നബിയെ എങ്ങനെയൊക്കെ നിസ്സാരപ്പെടുത്താൻ കഴിയോ ആ കളി എല്ലാ കാലത്തും ഓരോ അസ്മിനത്തിനും ഓരോ ജമാലും ബിമദിൽ അസ്മിന കാലഘട്ടത്തിനനുസരിച്ച് കളിക്കാൻ കളിച്ചുകൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൽബിൽ നിന്ന് അല്ലാതെ യുവസ്വിസും ഇക്കൊല്ലം കളിച്ചിട്ടുണ്ട്. നബിദിനം കൊണ്ടാണ് ഞങ്ങൾ നമുക്ക് അതോടൊക്കാം. അതേക്കാലം അത് മാറ്റിക്കാം. വേറെ കുറവ് കണ്ടല്ലോ. സിദ്ദീഖുല്ല കുറഞ്ഞ ഏറ്റവും ഇഷ്ടമായിരുന്നു അഹ്ലുൽ ബൈത്തിന്. അഹ്ലുൽ ബൈത്ത് നബി മുസ്തഫ അഖിലബൈത്തിനെ കൊന്നത് ഒന്ന് അബൂലഹബ്. അബൂലഹബ് അബൂലഹബ് എന്ത് ചെയ്തു? നബിയെ അബുത്തറാക്കി. അപ്പോൾ അബൂലഹബിനെ ഖുർആൻ അബുത്തറാക്കി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബുത്തറാക്കിയ ആളുകളുണ്ട് ചരിത്രത്തിൽ. ഒന്നാല അബൂലഹബ് തന്നെ. രണ്ടോ യസീദ് അബവികള് ബനൂ ഉമയ്യ ഹബീബായ നബി അബുത്തറാക്കിയ സംഭവം. എന്നിട്ടും അവരെ ജയിച്ച് ഇന്നും അഹ്ഫാദ് നബിയിൽ മുസ്തഫ കുടുംബം ഇന്നും കെസറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്. അവിടെ എടുത്തു കളി പരിശുദ്ധ ഞങ്ങളുണ്ട്. അലി ഇബ്നു എന്ന കുട്ടിയെ നെഞ്ചിലേക്ക് ഇബ്നു സിയാദ് കുട്ടിയെ കൊല്ലാൻ വേണ്ടി പിടിച്ചപ്പോൾ കുട്ടിയുടെ ചോര കുടിച്ചിട്ട് ഇപ്പോഴും മതിയായിട്ടാ നിനക്ക് ഈറ്റപ്പുലിയപ്പെട്ട പെണ്ണാണ് സൈനബി ഫാത്തിമ ബിന്റെ മോള്. ആ പെണ്ണിനെ ആ കുട്ടിയെ മാറത്തിൽ വിളിച്ച് സൈനബി മദീനയിലേക്ക് പോയപ്പോൾ യസീദിന്റെ പട്ടാളം അവിടുന്ന് ഓടിച്ചു. സുൽത്താൻ മദീനയിൽ അവിടുന്ന് ഓടിച്ചു യസീദിന്റെ ഹമാസത്തിന്റെ പട്ടാളം. പിന്നെ അവർ മിസ്രിലേക്ക് പോയി. പിന്നെ ആ മിസ്രിൽ ആ കുട്ടിയെ പറപ്പിച്ചു. മിസ്രിൽ വളർത്തി ആരെ അരിയെ ആ കുട്ടിക്ക് പിന്നീട് മുസ്ലിം ലോകം ഒരു പേര് കൊടുത്തു. അതാണ് സൈലാക്കുട്ടി. അത് അവരെ പേരല്ല, അവർ അവരെ നാമം അരി സൈലാക്കുട്ടി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഹബീബായ നബിയെ ആദ്യം അബുത്തറാക്കിയതാര്? അബൂലഹബ്. പിന്നെ അബുത്തറാക്കിയത് ബനുമയ്യ എന്ന് റാസിയിലുണ്ട്. റഹ്മത്ത് എന്ന് പറയുന്ന ഹബീബായ സുൽത്താനെ കുട്ടികളെ പ്രേമിക്കുക എന്നത് റഫ്ദാണെങ്കിൽ ഞാൻ റഫ്ദിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി. ഹബീബായ സുൽത്താൻ അഹ്ലുബൈത്തിനെ പ്രേമിക്കൽ ശിയാണ് എന്നാണെങ്കിൽ ഞാൻ ശിയായിക്കോട്ടെ. പേരമക്കളെ സ്നേഹിക്കുമ്പോഴത്തേക്ക് ഷിയാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഷിയാന്നാണെന്ന് എഴുതിച്ചാളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമു ഷാഫിഈ. പിന്നെ അബുത്തറാക്കാൻ നോക്കിയത് ബനൂ ഉമയ്യ. പിന്നെ ഹബീബായ നബിയുടെ കുടുംബത്തെ അബുത്തറാക്കിയത് വഹാബിയാണ്. അത് കർബലയിൽ തീർന്നിട്ടുണ്ട്. ഇന്നത്തെ തങ്ങമാർ തങ്ങമാരല്ല ഇവർക്ക് നബി സ്നേഹം. ഇവിടെ മൗലിതയിക്കണ് ഇവര് പറഞ്ഞ നമ്മൾ കാത്തിരിക്കണ്ട്. ഇവരാരും ശത്രുക്കള നബി കുടുംബത്തിന്റെ ശത്രുക്കള മുത്തലിബിന്റെ ശത്രുക്കള മുത്തു മുഹമ്മദ് മുസ്തഫ അവരുണ്ടാക്കുന്ന വസവാസം രക്ഷപ്പെടണമെന്നാണ് ഈ സൂറത്തിന്റെ ഒരർത്ഥം. ഒരു സൂറത്തിന് ഒരർത്ഥം പത്തർത്ഥം നൂറർത്ഥം ആയിരം അർത്ഥം ഉണ്ടാവുക. ഇനി വേറെ സ്ഥലത്ത് വേറെ മാനേജ്മെന്റ് ചൂടാണ്.
വന്ന് വാല്യപ്പള്ളി വന്ന ബുദ്ധനല്ലേ വയനാട് എന്ന് പറയണ്ട, അത് അക്ബർത്ത ദുവർത്ത ദീനിന്റെ അടിസ്ഥാനം മഹബത്തുൽ മുസ്തഫയാണ്. അതിന്റെ മാറ്റം ഒക്കെ വിശ്വാസം ചിന്തിക്കാം. ഖുർആനോടിയല്ല പഠിച്ചതുമല്ല, പിന്നെ പഠിച്ചവരുണ്ട് പഠിക്കാത്തവരുണ്ട്. പക്ഷേ ഹബീബായ റസൂലാനെ അവരുടെ റുഖ്യത്തിൽ മറുഐ വെക്കാത്ത ഒരാളുണ്ട്. എപ്പോഴും കാണല്ല കണ്ണിന്റെ മറുപടി റസൂലിനെ തെറ്റാതിരിക്കൽ. എത്ര ഇമാമിങ്ങളാ ഇതൊക്കെ പറഞ്ഞു വെച്ച കുട്ടികളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഹ്വത്തിൽ കണ്ടവരെ പറ്റി പ്രഭാഷണ പരമ്പര നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. പക്ഷേ ഈ റബിയുള്ള ആരംഭിക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. മനാമല്ല എന്ത് യഹ്വത്ത് നേരിട്ട് ഈ കൊല്ലം ഈ കല്ലും നബിയെ കണ്ടാളെ എനിക്കറിയൂ. ആരൊക്കെയാണ് എത്ര ഇമാമിങ്ങൾ ആരിഫീങ്ങൾ പറഞ്ഞു വെച്ചു ഒരു സെക്കൻഡ് പോലും നബി എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞൊരു കാലമില്ല. ഒരു കണ്ണിന്റെ ദൃഷ്ടി ചിമ്മി തുറക്കുന്ന നേരം നബി എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയാൽ അകത്തൊരു മുസ്ലിമീൻ ഞാൻ പിന്നെ എന്നെ മുസ്ലിമായി കണക്കാക്കുകയില്ല. എത്ര ഇമാമിങ്ങളാണ് കൽബിന്റെ കണ്ണൂർ ആരെ കാണലാണ് കാണാ, അത് കാണാത്തൊരു കാണാ, കണ്ടോരും കാണാ, കാണാത്തോരും കാണാ. കാണാത്തോനല്ലേ കണ്ടു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കണ്ടിട്ടില്ല. فإنها لا تعمل الأبصار ولكن تعمل القلوب التي بدر رسول الله قلنا لنجم مؤمنين بدر رسول الله بلا ورنا ابي اسلام نورته بابا سنيت ورنداو بابا سنيكات ورنداو يرسل لنيتو بچه بابا سنيت ورو بابا سنيت ورو ولي الله بابا ما ورنا بابا كوندي جولي ماكي تنفل وجه جولي ندير بابا كسكل لنا نكو ريوات كون اتر على يوم പിന്നെ മക്കൾ ഒഴിവാക്കി, പിന്നെ മതി എനിക്ക് ജോലി കിട്ടിയില്ല, അവസാനം ഒരു ഓട്ടോ വിളിച്ചു ഓടിച്ച് അങ്ങനെ ജീവിച്ചു. എന്നാലും അവര് അഭിമാനത്തോടുകൂടി പറയും ബാപ്പാനെ അവസാനം ബാപ്പാനെ എന്റെ കൈകൊണ്ട് പരിചരിക്കാൻ കഴിയും. അവരാ ബാപ്പാന കുട്ടിയാണ്. അതേ സമയത്ത് ബാപ്പാനെ മുതൽ നേരക്കാലത്തെ കൈയിലാക്കിയിട്ട് ആ മുതലെ കൊണ്ട് ജീവിച്ചിട്ട് തൊട്ടടുത്ത പോലെ പാർത്തിട്ട് ബാപ്പാനെ പോയി നോക്കാത്ത ആളുകളും ആ കുടുംബത്തിൽ ഇവര് ബാപ്പാന് വൈദ്യസിംഗ ആരല്ല ബാപ്പാന ആളുകളല്ല പക്ഷെ ബാപ്പാനാണ് കിട്ടിയാലും വേണ്ടി കിട്ടിയാലും വേണ്ടി ബാപ്പാക്ക് വേണ്ടിയോ മുതൽ വെക്കും ബാപ്പാനെ ചികിത്സിക്കാൻ. അപ്പൊ മറ്റുള്ള വാരിത്യങ്ങൾ പറയും അതൊന്ന് ഞങ്ങൾ അനന്തരത്തിൽ പരിഗണിക്കില്ല സാർ, എനിക്ക് നല്ല മനസ്സിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ പറയും അതൊന്നും എനിക്ക് വിഷയമില്ല, എനിക്ക് ഇന്ന് മുതലാകെ തുടങ്ങിയാലും പ്രശ്നമില്ല, നിങ്ങളൊന്നും അതൊന്നും വിഷയമില്ല, എനിക്ക് എന്റെ ബാപ്പാനെ പരിചരിക്കാൻ കഴിഞ്ഞാൽ മതി. മറ്റൊരു ബാപ്പാനെ വാരിത്യങ്ങൾ ഒരു ബാപ്പാനെ മഹിബ അവൻ രക്ഷപ്പെടും. സ്വർഗത്തിലെ നടുവിലെ മതി വാപ്പാന പേരിലാണ് മുഹമ്മദ് മുസ്തഫ. അതിന്റെ മഹബത്തിൽ അബി വാപ്പാനുള്ള സ്നേഹം എങ്കിൽ ഏറ്റവും വലിയ വാപ്പ മുഹമ്മദ് മുസ്തഫയല്ലേ, ആ സ്നേഹത്തിലേക്കും ഏറ്റവും വലിയ വാപ്പ മുഹമ്മദ് മുസ്തഫയല്ലേ, അങ്ങനെ കുക്കൽ അബി റഹീം എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ജസദിന്റെ വാപ്പാനെ സ്നേഹിച്ചാൽ പോലും സ്വർഗത്തിൽ കിടക്കും. നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാപ്പയാണ് വാദിനാണ് മുഹമ്മദ് മുസ്തഫ എങ്കിൽ അനലക്കും കൽ അബി റഹീം, ആ ആളെ സ്നേഹിച്ചാൽ എന്തായിരിക്കും? സ്വന്തം നമ്മളെ ജസദിന്റെ വാപ്പാനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിന്റെ നടുവിലെ വാതിൽ നമുക്ക് തുറക്കും എങ്കിൽ ഏറ്റവും വലിയ വാപ്പയാരാ? മുഹമ്മദ് എവിടെ ഉണ്ട്? ഹദീസിലുണ്ട്,
ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള കരുണയുള്ള ബാപ്പ തന്നെ. അനലക്കും കൽ അബിറഹീം കുല്ലു നബിയിൻ അബൂ ഉമ്മതിഹി. ഏത് നബിയും ആ ഉമ്മത്തിന്റെ നബിയുടെ ആ ഉമ്മത്തിന്റെ ബാപ്പയാണ്. അപ്പോൾ ഞമ്മ ബാപ്പ നിലനിർത്തിട്ടെ. മഹത്വം അത് കണ്ണർ കിട്ടും. സ്വർഗത്തിൽ ഏറെ പാട്ട് പോലെ ഉപയോഗിക്കുന്ന രണ്ട് സൂറത്താണ്, ഒന്ന് സൂറത്ത് ത്വഹ, ഒന്ന് സൂറത്ത് യാസീൻ. മിൻ അസ്മാഇൽ നബി മുസ്തഫ അന്നെ സ്വർഗത്തിൽ പാട്ടിന് പകരം ഉപയോഗിക്കുന്ന രണ്ട് സൂറത്ത് സൂറത്ത് ത്വഹ, സൂറത്ത് യാസീൻ. അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാം മുത്തു നബിയാ, മുത്തു മുഹമ്മദ് മുസ്തഫ, മുസ്തഫയുമായി ബന്ധപ്പെട്ടതല്ലാത്ത വൈകുന്നേരം 7 തവണ ഓടിയാൽ ആ രാത്രി പേടിയില്ല. എന്റെ വൈകുന്നേരം ഒരു വീട്ടുകാരിൽ ഒരു പെണ്ണുകുട്ടികൾ ഒരു വീട്ടിൽ പാർക്കുന്നു, ഭർത്താവ് ഗൾഫ് പോയതാണ് എങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്താൽ മതി, ആ കൂട്ട് വീട്ടിലെ അവർ ശുചിയുള്ള ഒരാൾ വൈകുന്നേരം ആയാലും 7 വട്ടം ഒന്നുഹാൻ ചെയ്യാൻ മതി, ആ വീട്ടിനെ ആ രാത്രി അമ്മ ഉദിക്കിപ്പിക്കൂല. എന്തുകൊണ്ട് കൊണ്ടാണ് അവർ രാത്രി തുടങ്ങിയത്. ولسوف يعطيك ربك فتغلى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അതിന്റെ താഴെയുള്ള സുഹൃത്താണ് അലം നസ്രാൻ. അലം നസ്രാൻ ആയുമായി ഓടുന്നവർക്ക് ഭ്രാന്ത് സംഭവിക്കുകയില്ല. എല്ലാ നിസ്കാരം കഴിഞ്ഞു മൊത്തോട്ട് മലന്തരിച്ചുണ്ടാവും. റസൂലിന്റെ സ്വദറിന്റെ ഉസ്സനത്തിനെ പറ്റി പറയാം. സ്വദുർ ഉദിക്കായാലും ഭ്രാന്ത് ഉണ്ടാവും, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരു ഭ്രാന്തായി. എന്റെ അത് റസൂലിന്റെ നെഞ്ചിന്റെ മൊത്തം അലം നസ്റ മുസാനബി പറഞ്ഞേ റബ്ബി ശ്രഹ്ലി സുദ്ദി, റബ്ബി ശ്രഹ്ലി സുദ്ദിന്റെ നെഞ്ച് വലുതാക്കി തരണേ. വലുതാക്കി തന്നിട്ടുണ്ട് നാറ്റ് കുറാനില്ല. എന്നാൽ അലം നശ്രഹ് ലക സദ്രക, അങ്ങനെ നെഞ്ച് വിശാലമാക്കി തന്നിട്ട് സാധാരണ മുഹമ്മദ് മുസ്തഫ സാധാരണ നബി അല്ല. അവിടുത്തെ നാമം സാധാരണ നാമമല്ല, അവിടുത്തെ ഊട്ട് സാധാരണ ഊട്ടുമല്ല. ഖബർ ശരീഫിലെ മണ്ണ് കൊണ്ടുവരാൻ സൈദുന ജിബ്രീലിനോട് എന്റെ ജനനായ റബ്ബ് പറഞ്ഞു. ഖബർ ശരീഫിലെ മണ്ണ് കൊണ്ടുവന്നു ആയിരക്കണക്കായി ഇമാമിനോട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? തെസീം പുഴയിലെ വെള്ളത്തിലേക്ക് കുഴക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് മംസൂലത്തായ ഒരു തുവാപ്പുണ്ടായി, അതിൽ നിന്ന് ഹബീബ് ഹനബിയുടെ സുലാലത്തുണ്ടായി. അതിൽ നിന്ന് സുൽത്താൻ തീർന്നു. ശരി, സുൽത്താൻ സാധാരണ ശരീരമല്ല. ഫാഖൻ നബീ നഫി ഖൽഖ് സൃഷ്ടിപ്പ് തന്നെ പറയാം. ആദനബിയുടെ ശരീരം റസൂലിന്റെ ശരീരം ഒരുപോലെ തന്നെ. റസൂലിന്റെ പ്രകാശത്തെ ആദമിന്റെ മുഖത്ത് കാണാൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല. ജിബ്രീലിനെ കഴിഞ്ഞു. അലൈഹിസ്സലാം لما خلق الله الكون امرني ان اطوف الكون فطفت الكون 70 ما مرت اكرمني مهما قال جبريل السلام പ്രപഞ്ചം പടച്ചപ്പോൾ അല്ലാഹു എന്നെ എന്നെ പറഞ്ഞേച്ചു പ്രപഞ്ചമാകെ തവാഫ് ചെയ്യാൻ. ഫതുഫ്തുൽ കൗന 70 മറ ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും 70 വട്ടമാണ് തവാഫ് ചെയ്ത് ചുറ്റിയത്. ഈ പ്രപഞ്ചം അള്ള പഠിച്ചപ്പോ
പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം ചുറ്റി നോക്കാൻ അള്ള എന്നോട് പറഞ്ഞു. ഞാൻ ഈ പ്രപഞ്ചം 70 വട്ടമാണ് ചുറ്റിയത്. ഒരുപാട് സ്ഥലത്ത് സംശയക്കാരുണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചോളൂ. 70 വട്ടമാണ് ഞാൻ ഈ പ്രപഞ്ചം ചുറ്റിയത്. പ്രപഞ്ചത്തിൽ കണ്ടതില്ല. പറഞ്ഞു നൂർച്ചറകളുള്ള അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയായ സൈനാ ജിബ്രീൽ മുസ്തഫായുടെ മുന്നിൽ ആജിസായി. എന്നെ ഇവിടെ ഉപേക്ഷിച്ചോളെ, എനിക്ക് ഇനി അങ്ങോട്ട് കടക്കാൻ കഴിയുകയില്ല. മുന്നോട്ട് പോവുക. അങ്ങക്കൊരു പേടിയും വേണ്ട. അഭിഷിർത്തുനാജി റബ്ബക്കൽ ഖയ്യൂമ. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിയാസിയായ രാഷ്ട്രീയ കളിയാണ്. ഈ കഴിഞ്ഞ റബിയ ലെവൽ 12-13 ലോകം മുഴുവൻ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹും പറഞ്ഞ് ലോകം ഖുർആനോടി ദ്വാശയിൽ പൊട്ടിക്കരയുമ്പോൾ വഹാബികൾക്ക് എന്തെന്ന് പണി? സ്റ്റേഡിയത്തിൽ 2.5 ലക്ഷം ആളുകളെ ഇരുത്തിയിട്ട് അമേരിക്കക്കാരനാ സിനിമ ഇവിടെ ഒരുത്തൻ കൊണ്ടുവന്നിട്ട് ചാടി കളിക്കാം നേരം വെക്കണേ. ഇതാണ് ആധുനിക വഹാബി. റസാഖ് ദുൽ ഖുബത്തിൽ മത്തി റബ്ബാനെ വിശ്വസിക്കാതെ ഒരാക്കുമിനാൻ കഴിയില്ല. ഇവിടെ ഒരാൾ ആവശ്യമില്ല, റബ്ബിനെ ആവശ്യമില്ല. റബ്ബിന്റെ അബിദാണ് മുഹമ്മദ് മുസ്തഫ, റബ്ബിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദിന് മുഹമ്മദിന് പേര് വെച്ചത് അല്ലാഹു പ്രശംസിക്കണമെന്ന് പേരിട്ട് കൽപ്പിച്ചു ആയിരിക്കും. അപ്പൊ എന്താ മൗലൂദ്? മുഹമ്മദ് പറയണ എന്താ? പ്രശംസിക്കപ്പെടേണ്ട ആൾ. അപ്പൊ അതിന്റെ എടുക്കണ പോലെ എന്താ പ്രശംസിക്കേണ്ടത്? മൽ മൗലൂദ് അയജാല റജുൽ മുഹമ്മദൻ മുഹമ്മദ ഫദാലിക്കൽ മൗലൂദ് മൻ അമറഹു അബ്രാമറ അൻ യുഹമ്മിദു അൻ തുഹമ്മിദു ഫദാലിക് ഫശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഅന മുഹമ്മദു. ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ആരാ ബൈത്ത് വരുന്നത്? ഹസ്സാൻ കാന വലാമി കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യറൗ മിൻബറൻ ലിഹസ്സാൻ ലിയംതഹ നബിയൽ മുസ്തഫ നബിയെ മദീ ചെയ്യാൻ വേണ്ടി പിറ്റേ പ്രത്യേകം മിമ്പർ മദീനയിൽ ഉണ്ടായിരുന്നു, പള്ളിയിൽ ഉണ്ടായിരുന്നു. മിമ്പറിന്റെ മുന്നിൽ നിൽക്ക മുഹമ്മദ് മുസ്തഫ. എന്താ ബൈത്ത്? ഹസ്സാൻ മിമ്പർ മക്കയിൽ ബൈത്തില്ല, റസൂലുള്ള മുന്നിൽ നിൽക്കുന്നു. എന്താ നിരുപാധികം പ്രശംസിക്കാൻ ഒരാളേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. നിരുപാധികം പ്രശംസിക്കാൻ ഒരാൾ മുഹമ്മദ് മുസ്തഫ. ഒരു റബ്ബും ഒരാബുദും നിരുപാധികം പ്രശംസിക്കാൻ, നിരുപാധി അവരെ പ്രശംസിക്കുന്നതിനനുസരിച്ച് കൂടും. മുഹമ്മദിനെ മുഹമ്മദ് ആക്കിയാൽ ആമിർ നമുക്ക് ഓസാനം തരും. അതെന്താ? ഈമാന മുഹമ്മദ്. മുഹമ്മദ് മനസ്സിലാവില്ല പറഞ്ഞത്. മുഹമ്മദ് ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ ആ വീട്ടുകാർക്ക് ഹൈറുണ്ടാവും. എല്ലാ കുട്ടിക്കും മുഹമ്മദ് മാറ്റിക്കോളൂ. മുഹമ്മദ് 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 മുഹമ്മദ്.
എനിക്ക് മൂന്നാം കുട്ടികളുണ്ട്, രണ്ടിന്റെ പേര് മുഹമ്മദ്, ഒരിന്റെ പേര് അഹമ്മദ്. ഹബീബായ മുഹമ്മദ് അങ്ങനെ പറയുന്ന അസാനെയാണ് മുത്തലബി പറഞ്ഞില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മുഖൗക്കിസ് രാജാവേ തനിക്ക് ഒരു അടിമ പെണ്ണിനെ, രണ്ട് അടിമ പെണ്ണിനെ കൊടുത്തയച്ചു. ഒരു പെണ്ണിനെ ഹബീബായ മുസ്തഫ ഭാര്യയാക്കി, ഭാര്യ ഒരു പെണ്ണിന് അതിസുന്ദരിയായ പെണ്ണാണ് സിരീൻ. സിരീനെ തന്റെ മാതൃകയെ കൊടുത്തു സന്തോഷം കൊണ്ട്. സിരീനെ ഹസാന്റെ ഭാര്യയെ മുക്കൗക്കസ് രാജാവ് കൊടുത്തയച്ചതാക്കി രണ്ട് പെണ്ണുങ്ങളെ. മദീനയിലെത്തിയപ്പോൾ അവൻ സ്വതന്ത്രയാക്കി, സ്വന്തം സ്ഥാനത്ത് വെച്ചു. സ്വന്തം സ്ഥാനത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദശരിയതിന് വേണ്ടി അവനെ അടിമയാണെങ്കിലും അടിമ വെച്ചു. പിന്നെ അല്ലാഹു തആല കുട്ടിയെ കൊടുത്തു. എന്താണ് അപ്പൊ മൂലം എന്തായി? പൊട്ടിന്റെ സ്വന്തത്തിന്റെ സ്ഥാനത്താ പുണ്യ മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ പെണ്ണാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ പദത്തിന് വേണ്ടി കൊടുത്തു. ആർക്ക്? നീ ഭാര്യയാക്കി കൊണ്ട് നടന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ആർക്ക്? ഹബീബായ നബി ആർക്ക് കൊടുത്തു? തന്റെ മാതിഹായ മഹാനായ അതുകൊണ്ട് കാലഘട്ടത്തിന്റെ തെച്ചാലികൾ ഇറങ്ങി നടക്കുന്നത് പണ്ഡിതന്മാർ മനസ്സിലാക്കണം. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മളെ അകറ്റാൻ പണിയെടുക്കും. അല്ലാഹുവിലേക്ക് ഒരാൾ അടുപ്പയില്ല, ഇല്ലാ ബിവാസ്തതി മുഹമ്മദ്. അല്ലാഹുവിലേക്ക് കേറണമെങ്കിലും അല്ലാഹുവിൽ നിന്ന് വല്ലതും ഇറങ്ങണമെങ്കിലും എന്ത് വേണം? റഹ്മത്ത് വേണം. റഹ്മത്ത് മുഹമ്മദ് മുസ്തഫയ. ഐ ബാബുല്ലാഹിൽ വഹീദ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വാതിലില്ല, ഒറ്റ വാതിലേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. അത് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചെയ്യുന്ന ഒന്ന് അല്ലാഹുവിലേക്ക് കേറണമെങ്കിലും അല്ലാഹുവിൽ നിന്നൊന്ന് നമുക്ക് ലഭിക്കണമെങ്കിലും എന്ത് വേണം? റഹ്മത്ത് വേണം. നമ്മളിൽ നിന്ന് ഒരു ഒരു നന്മ അല്ലാഹുവിലേക്ക് കേറുന്നത് ബി റഹ്മത്തില്ല. ഒരു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സൗകര്യം നമുക്ക് ഇറക്കി തരുന്നത് ഹത്ത വഹിയ റഹ്മത്തുല്ലാ കേറുന്നതാണ് റഹ്മത്ത, ഇറങ്ങുന്നതാണ് റഹ്മത്ത. ചെയ്യുന്ന അമൽ അല്ലാഹു റഹ്മത്താണ്, കൈക്കുറോഷം അല്ലാഹു റഹ്മത്താണ്, ഈമാൻ അല്ലാഹു റഹ്മത്താണ്, ഹിദായത്ത് അല്ലാഹു റഹ്മത്താണ്, സ്വർഗ്ഗം റഹ്മത്താണ്, ഒക്കെ അല്ലാഹു റഹ്മത്താണ്. റഹ്മത്താണ് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ ഒരിക്കലും എനിക്ക് നബിയെ മാറ്റിച്ച് അള്ളാഹുവിലേക്ക് കയറാൻ കഴിയുന്ന ഒരാൾ വാദിച്ചാൽ അവൻ ഹബീബായ നബിയെ കൂടാതെ ഒരാൾ അള്ളാഹുവിലേക്ക് കയറാം എന്ന് കൈ പറഞ്ഞാൽ കാഫിറായി. നബിയെ കാണാതെ ഒരാൾ നബിയെ ഹൃദയം കൊണ്ടെങ്കിലും കാണാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. ഖുർആനോ കാണു ചെയ്യാ കാണാതെ ഈ ഖുർആനിൽ കയറിയാലോ ആദ്യത്തെ സൂറത്ത് നബിയുടെ കൂടെ കൂടാൻ മുഹമ്മദ് നീ എന്നെ മുഹമ്മദ് നബിയിലേക്ക് ചേർത്തേരണമേ. അപ്പൊ നബി ഓതിയാലോ? നബി ഓതിയാൽ അള്ളാഹുവെ നീ എനിക്ക് നിശ്ചയിച്ച ആ തുരിയക്കൽ എന്നെ നീ ഓർപ്പിക്കണം. എന്താ അർത്ഥം? സിറാത്തുൽ മുസ്തഖീം മിൻ അസ്മായി മുഹമ്മദ്. ഇഹ്ദിനാ സിറാത്തുൽ മുസ്തഖീം എന്ന അർത്ഥം എന്താ? നബിയാകുന്ന സിറാത്തുൽ മുസ്തഖീം എന്നെ എപ്പോഴും നീ വഴി കാണിച്ചു നിർത്തേരണമേ. അപ്പോ സിറാത്തുൽ രണ്ടാമത്തെ അള്ളാഹ് പറയാം, പണ്ടും ഒരു അങ്ങനെ പറഞ്ഞിരുന്നു വേറെ അവസാനിച്ചു. ഈ അല്ലതി രണ്ടാം താലിമാല മില്ലതുൻ ആദം, ആദം പറഞ്ഞിരുന്നു എന്നെ മുഹമ്മദിയത്തിൽ ഉറപ്പിച്ചിരുത്തണമെന്നാണ്. ശീതം പറഞ്ഞിരുന്നു എന്നെ മുഹമ്മദിയത്തിൽ ഉറപ്പിച്ചിരുത്തണമെന്നാണ്. നൂഹ് പറഞ്ഞിരുന്നത് അൽഹംദുലില്ലാഹി അല്ലദി ജഅല മിൻ ദുസിയതി മൻ യസ്ബഖു ഇലല്ലാഹി വലാ അസ്ബഖു ഖാല ആദം അല്ലാഹുമ്മ ജഅൽനി അല്ലാഹുമ്മ അൽഹംദുലില്ലാഹി അല്ലദി جعل من ذريتي جعل من جعل في ذريتي من يسبقني الى الله ولا احسده പ്രശ്നമേ അള്ളാഹുവേ എന്നെക്കാൾ നിന്നിലേക്ക് മുൻകടന്ന ഒരു കുട്ടിയെ എനിക്ക് തന്നല്ലോ, അത് എനിക്ക് മതി, എനിക്ക് ആ കുട്ടിനോട് അസൂയല്ല. ആര് പറഞ്ഞു?
അൽഹംദുലില്ലാഹി അല്ലദീ ജഅല ഫീ ദുരിയതി മയസ്ഫിഖുനി ഇലല്ലാഹി വലം വലാ അഹ്സുദുഹു എനിക്ക് കുട്ടിയോട് സ്നേഹമുണ്ട് നിനക്ക് ഒരു കുട്ടിയാണ് അപ്പോൾ സിറാത്തുല്ലദീ അനഅംത അലൈഹിം ഒരാളാരാ ആദം ഒരാളാരാ ഷീസ് സിറാത്തുൽ മുസ്തഖീം ആരാ മുഹമ്മദ് മുസ്തഫ അതന്നെ അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ മാർഗം ഏതാ അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ മുത്തരവിയും വെച്ചൊരു ഒരാൾ വേറെ ആരാണ് ഈ ദുനിയാവിൽ എങ്ങനെ വലിയൊരു ഖൽഖുള്ളത് രണ്ടാമത്തെ സൂറത്ത് തുടങ്ങി അലിഫ് ലാം മീം നീമിൽ അവസാനിച്ചു ഏ മുഹമ്മദ് പിന്നെ ആല് ഇംറാൻ ആല് ഇംറാനിൽ എന്താണുള്ളത് ഇസ്മുൽ ആലം ഉണ്ട് ഏതാ ഇസ്മുൽ ആലം രണ്ടായത്ത് ഏതാണത് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ഇതിൽ ഇസ്മുൽ ആലം ഉണ്ട് അലിഫ് ലാം മീം നീമിൽ അവസാനിച്ചു നീ മുഹമ്മദ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം നീമിൽ അവസാനിച്ചു നീ മുഹമ്മദ കരം പിണിച്ചു മണക്കുവാൻ ഹാദിയായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊടിച്ചു ഞാൻ ഇച്ഛാമസ്ത കദം പിടിച്ചു മണക്കുവാതിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊളിച്ചു എനിക്കെങ്ങനെയെങ്കിലും മുസ്തഫ റസൂലാനെ ആ കഥ അതിന്റെ കാലു പിടിച്ച് ആ റസൂലാനോട് ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നാണ് അതെന്നെ എല്ലാവരും പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിലേക്ക് കേറിയവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ കസറത്തു ദുആ വ കസറത്തു സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയില്ല അപ്പോൾ പിന്നെ തുറക്കും അവിടെ നിങ്ങൾ തുറക്കണം ഇവിടെ തുറക്കാൻ കഴിയില്ല കൂട്ടുപടയല്ല കൂട്ടാപ്പടയാണ് ഫത്താഹായ റബ്ബ് ഫത്താഹാണെങ്കിൽ പിന്നെ നിനക്കെന്താ നിനക്കെന്താ പറയും ഫത്താഹി നിന്റെ പേരല്ല ആരെ പേരാ അതോ അയ്യോ അല്ലെങ്കിൽ ഫത്തിഹ ലഹു മഫ്തൂഹ ലഹു ആണെങ്കിൽ ഇയാരല്ല ഫാത്തിഹല്ല ഫാത്തിഹിന് ഒരാളുണ്ട് അത് മുഹമ്മദ് അല്ലാഹു ഫത്താഹാണ് മുഹമ്മദ് ഫാത്തിഹാണ് അയ്യോ മഫ്തൂഹ ലഹു ഇൻ ഫത്തഹ അല്ലാഹു ഒരാൾക്കും ഫാത്തിഹിന് പേരുണ്ട് അതാരാ മുഹമ്മദ് അല്ലാഹു ഫത്താഹ മുഹമ്മദ് ഫാത്തിഹ നീയോ മഫ്തൂഹുലഹു നിനക്ക് തുറക്കപ്പെട്ടാൽ കിട്ടും അപ്പൊ ആമത്താനിട്ട് പൂട്ടിയത് ഇവിടെ അല്ല അപ്പൊ ഇവിടെ തുറക്കാൻ ഒരു വഴിയില്ല അവിടുന്ന് തുറക്കണം അല്ലാഹുവിലേക്ക് കയറണമെങ്കിൽ അല്ലാഹു നിനക്ക് തുറക്കാൻ ഒരു വഴിയില്ല ഒരു വഴിയില്ല ഒരു വഴിയില്ല ഒരു വഴിയില്ല എന്തുവഴിയാ അല്ലാഹു ഒരു ഫാത്തിഹ നിശ്ചയിച്ചിട്ടുണ്ട് മുഹമ്മദ് അവിടെ നിന്ന് പൊട്ടിച്ച തുറക്കണം അവിടെ നിന്ന് നോക്കണം ഭയങ്കര ഉടലോട്ടും
എന്തിനാ സിറാജ് മുനീറായത്? ആ പ്രകാശം തോളച്ചെടുത്തു പോൾ കസ്വത്തുൽ ഖൽബൻ ഓടുന്നു ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകും നോക്കലാണ് മദാറെങ്കിൽ അബ്ദുല്ലാഹി മുത്തും പുറത്തോ അപ്പൊ ഇവിടുന്ന് അങ്ങനല്ലോ ഓടുന്നു ഇവിടുന്ന് അങ്ങോട്ടാണ് നോക്കേണ്ടതെങ്കിൽ അബ്ദുല്ലാഹി മുത്തും പുറത്താവില്ലേ? കാരണം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടല്ല നോക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. നോക്കാനോ അവിടുന്ന് പൊട്ടിച്ചാലോ യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ശാഹിദൻ ومبشرهم ونذيرا وداعيا الى الله باذنه وسراجا منيرا سراج منيرا محمد المصطفى صلى الله عليه وسلم سراج منيرا محمد المصطفى صلى الله عليه وسلم ان رسول الله قال سراج منير سراج منير سراج منير എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, സിറാജ് മുനീറായ സ്ഥലത്തല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? മിസ്ബാഹും സിറാജും വ്യത്യാസമുണ്ട്. മിസ്ബാഹ് എന്നാൽ സുബാഹിനെ കൊണ്ടുവരുന്ന മിസ്ബാഹ്, അപ്പൊ ഗുൽമത്ത് ഉണ്ടാവുക. ഹബീബായ സാഹിബ് മിസ്ബാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ സിറാജ് മുനീർ കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് സിറാജ് മുനീർ? സിറാജ് മുനീറിന്റെ പ്രത്യേകത ഗുൽമത്താണ് മൊത്തം. അവിടെ എന്താവശ്യം ഉണ്ടാവുള്ളൂ? സിറാജ് മുനീർ ആവശ്യം ഉണ്ടാവുള്ളൂ. അതിന്റെ പ്രകാശം അപ്പോ ഹബീബായ നബിയുടെ പരിധിയിൽ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ഗുൽമത്തിലോ? ഗുൽമത്ത് നിറഞ്ഞാൽ എന്റെ കുട്ടിയെ ഗുൽമാത്തും അങ്ങനത്തെ ഇരുട്ട് കുത്തിയാലല്ലേ എന്താവശ്യമുള്ളൂ? സിറാജ് മുനീർ, സിറാജ് പോരാ, സിറാജിനെ വിളിച്ചല്ലാതെ സിറാജ് കത്തിച്ചിട്ടില്ലെങ്കിലോ സിറാജ് ആയിട്ട് കാര്യമില്ല. സിറാജ് എന്താകണം? മുനീറാകണം. സിറാജ് മുനീറായിട്ട് വന്നാൽ അതിന്റെ മാഹമുലി, അതിന്റെ പരിധിയിൽ ആര് തക്കറുമ്പായോ അവരിൽ എന്ത് നീങ്ങും? ഇരുട്ട നീങ്ങും. അതിന് ഒരാൾ പരിധിയിലേക്ക് വന്നിട്ടില്ലെങ്കിലോ ഓരോ ഉൽമത്തും പിച്ചുമ്പായി മോണ പറഞ്ഞോണ്ടേ ഇരിക്കും. അതാണ് വസ്വാസ്, അതാണ് വഹാബിക്ക് വെച്ചത്. ആ വിളിച്ചതേക്ക് വന്നില്ല, ആ വിളക്കിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതൊരു പോസ്റ്റ്മാനെ മനസ്സിലായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തിന് മത്തം ഉപമിച്ചത് എന്തിനോടാ? ആ ഒരു മുതല മത്തായ അഷിയായിനോട്, കൗന് മുതലമായ കൗന്, ഒരു മുതല മത്തായ ദുനിയ, അതിലേ കാര് വന്നു, സിറാജ് മുനീർ വന്നു. അപ്പോൾ സിറാജ് മുനീറിലേക്ക് ഒരാൾ തക്കറുമ്പായാലോ ബാക്കി സിറാജ് മുനീറിന്റെ പണി അമ്മനെ പ്രകാശിപ്പിക്കലേ? അമ്മനെ പണി അങ്ങോട്ട് പ്രകാശം എടുക്കലല്ല. ഇപ്പൊ പ്രകാശം എടുക്കാൻ നീയത്ത് ഉസ്സല്ലി പറന്നു പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവനെ അവിടുക്കൽ പോയി ഇണ്ടാ തന്നെ എന്താവും? സിറാജ് മുനീർ പ്രകാശിപ്പിക്കും. നീ നീയത്തി ഒന്നും വേണ്ട, പക്ഷെ എന്താവണം? അതിലേക്ക് അതിന്റെ പരിധി കേരളം. അതാ മുഹമ്മദ് മുസ്തഫ ആയത്തിലൊക്കെ അർത്ഥം എത്രയാണ് മനസ്സിലാക്കിപ്പിക്കാണ്. അല്ലാഹു നമുക്ക് തരട്ടെ, അല്ലാഹു അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ കൽബിൽ ഏറ്റവും ആലിയായ ആലിയായ സ്ഥാനം ഹബീബിൽ നൽകുക, ഏറ്റവും ആലിയത്തായ ദർജ നൽകുക ഹബീബായ റസൂലുള്ളാഹിക്ക്. لا يؤمن أحدكم حتى أكون أحب إليه من والد حتى أكون أحب إليه أبني أبني نعني تنسنة پتا وادرم نعني نعني تنسنة پتا وادرم هذا هو دعوانا هذا دعوانا كي فانيا نعني هذا بانيا سنين سنين نعني أبن دعوانا سنين نعني برنيا الفعلانا سنين جتا من الفعلانا سنين نعني سنين نعني إمشانا فعلانا വേറെ പണിയെടുക്കണം. അപ്പോൾ സ്നേഹം, സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഈ സ്വർഗത്ത് കൊണ്ടാണ് ഉണ്ടാവുക, പിന്നെ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് സ്നേഹിക്കാൻ പറ്റിയ ആളാണ് ആണെങ്കിൽ ആണല്ലോ, ആളും ഒറിജിനല. പിന്നെ ഞാൻ അത് എന്താവണം? സ്വർഗത്തോട് കയറ്റണം. ആ സ്വർഗത്ത് എങ്ങനെ? ആ സ്വർഗത്ത് എങ്ങനെ? റൂയത്ത്, റൂയത്ത് രണ്ടി അറിയ, ഒന്ന് ബസർ, ഒന്ന് കദ്. കൽബിലെ മൂയത്ത് എങ്ങനെ? ഇങ്ങനെ ഇതാണ് മൗലൂദ്. അപ്പോഴും ഹരുക്കും അത്താക്കുനൊക്കെ മൗലൂദ് ഉണ്ട്. സിറുൽ മുഹമ്മദ്,
ربك محمد الله محمد فما رأيت من أكرم على محمد قال جبريل മുഗാമികളുടെ എല്ലാ കിതാബുകളിലും അനവധി കിതാബുകൾ ഞാൻ പരിശോധിച്ചു നോക്കി കാലത്ത് ഞാൻ കിട്ടാവുന്ന കിതാബുകളൊക്കെ നോക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹബീബിലേക്ക് ചേരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് എന്താണ് റസൂലാണ് തങ്ങളുടെ മഹബ്ബത്ത് ഉണ്ടാകണം മഹബ്ബത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ എന്ത് റുഇയത്ത് റുഇയത്തിന് ഒറ്റ വഴിയേ എന്റെ ഗൾഫ് പോവുകയാണെങ്കിൽ എന്റെ തലേന്ന് ചെല്ലിയത് ആർക്കും എന്റെ അവർ റസൂലാണ് മഹബത്തോടു കൂടി അറിഞ്ഞത്തെ ബർക്കത്ത് അവന്റെ കൽബിൽ എന്താണെന്നു ആരും അറിഞ്ഞു മൂല്യമാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു എന്റെ റസൂലാണ് മധുര പറഞ്ഞു എന്നിട്ടാണ് ഗൾഫ് പോകണം എന്നിട്ടാണ് കമ്പനി കൊടുക്കണം എന്നിട്ടാണ് എന്റെ പിറ്റേന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കാൻ പറഞ്ഞു നാടൻ വിളിക്കാൻ മൂലയിൽ വിളിച്ചൊരു സുബൈക്ക് വെറുതെ തരണം ഞാൻ ഒരുപാട് നാടൻ വിളിക്കുന്ന മുമ്പ് രാത്രി പോയി ആ പണിയെടുത്തിട്ടുണ്ട് നേരം നോക്കുമ്പോ എന്തായി നമ്മൾക്ക് നാടൻ തന്നെയല്ല മറ്റേ 9 മണിക്ക് ഒരു പ്രത്യേക നാടൻ കിട്ടാം ഇയാളെ മുന്നിൽ കൊത്തമ്പി ആ പണി പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന നാടൻ വിളിക്കണം മറ്റേതോ പക്ഷേ എന്തിനാണ് നമുക്ക് നാടൻ മുഫ്തുവാണ് കേറി വെറുതെ അടിയായിരുന്നു അപ്പൊ എന്റെ ഇരുവാ ആ റൂമിൽ ആ കടയിൽ ഹബീബ് റസൂലാണ് അദ്ദേഹം ആ മധുഹോട് കൂടിയാണ് അവന്റെ പീഡിയ തുടങ്ങുന്നത് ആ മധുഹോട് കൂടിയാണ് അവന്റെ ഗൾഫ് തുടങ്ങുന്നത് കല്യാണത്തിന്റെ തലേന്ന് റസൂലാണ് മൗലിദ് അവന്റെ പുതിയ നിനാവിന് ജബൽ തുക വാങ്ങാത്ത കബിൽത്തു എന്ന് പറയുന്ന മുമ്പ് റസൂലാണ് അദ്ദേഹം ആ മജ്‌ലിസിൽ ഇലാഹത്തിന്റെ മുസ്തഫാണ് ഫാത്തിഹ മുമ്പും ശേഷം ഒക്കെ ഫാത്തിഹ ഇലാഹത്തിന് ഫാത്തിഹോട് മുഹമ്മദ് മുസ്തഫ അപ്പൊ അവിടെ നടന്നത് എന്താ മുഹമ്മദ് മുസ്തഫ അപ്പൊ തള്ളി മുഹമ്മദ് മുസ്തഫ അപ്പൊ കൽബ് മുഴുവൻ ആയി മുഹമ്മദ് മുസ്തഫ ഒക്കെ മുഹമ്മദ് മുസ്തഫ മദീനയിലേക്ക് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ഒരു സൗകര്യം എനിക്കുണ്ടായപ്പോൾ 4 ദിവസം മുമ്പ് ഒരു സ്വാലിഹ ആയ ഒരാളെന്നോട് പറഞ്ഞു കുട്ടി മദീനയിലേക്ക് ഫ്ലൈറ്റിൽ വെറുതെ ഒരാൾ ഫ്ലൈറ്റ് തരാന്ന് പറഞ്ഞു ഓരോ തട്ട ജിദ്ദയിൽ ഇറങ്ങിയിട്ട് ഏറ്റവും ചെറിയ വാഹനത്തിൽ പോകുക കാരണം രാജാവിന്റെ കൊട്ടാരത്തിന് മേലെ പറക്കാൻ പാടില്ല കുത്തകളും പോയി സ്വാലിഹത്താണ് ഇടക്കിടെ റസൂലാണ് സ്വപ്നം കാണുന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സയ്യിദത്ത് അങ്ങനെ പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞു ഇടക്കിടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഇയത്തുള്ള കേരളത്തിൽ ഇന്നും ജീവിക്കുന്ന ഒരു സ്വാലിഹത്തായ സയ്യിദത്ത് എന്നോട് പറഞ്ഞു കുട്ടി നിങ്ങൾ അതിന്റെ സൗകര്യം കിട്ടിയാൽ പോകരുത് നിങ്ങൾ ജിദ്ദയിൽ ഇറങ്ങിപ്പോൾ എന്നിട്ട് അവർ ഏറ്റവും ചെറിയ വാഹനത്തിനാണ് എന്റെ വാപ്പ എന്റെ വലിയ അപ്പ നടന്നു ആയതാ മക്കത്ത് നോക്കിയത്തേക്കും നടന്നതാ മക്കത്ത് നിന്ന് മദീനയിലേക്കും മദീനയിലെ മക്കത്തേക്കും തിരി നടന്നതാ അങ്ങോട്ടും ഇങ്ങോട്ടും 12 or 16 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്റെ വലിയപ്പ ആ ചരിത്രം എന്നോട് വന്നിട്ടുണ്ട് ഇന്നിപ്പോ നമ്മളെ ബസ്സിന് ഇങ്ങനെ പോകുമ്പോ കഴിഞ്ഞു എത്രയോട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ വലിയപ്പ നടന്നു പോയാൽ വിളിക്കണം ഞാൻ എ സി വണ്ടി പോകണം അതൊരു വിവരമല്ല ഇമാം നമുക്ക് വിവരമുണ്ട് നാട്ടിയുണ്ട് ഇമാം ഇന്ന് അത് കെ എം സി സി ഇല്ല ഒന്നുമില്ല വല്യാപ്പ 10 or 20 or 70 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി അങ്ങനെ പൈസ നഷ്ടപ്പെട്ടു തിരിച്ചു വരാൻ പൈസ അടച്ചിട്ടുണ്ട് ജിദ്ദയിൽ എത്തിയ കപ്പലിൽ പോയത് പക്ഷേ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് അക്കാലത്ത് തെക്കുമിലത്തുള്ള ഹജ്ജായിട്ടാണ് എന്ത് ചെയ്യാർത്ഥം നൽകി മുസ്തഫ അതാണ് അഫ്ദലും ഹജ്ജിന്റെ ഇടയിലും തിരക്കിലും തിക്കിലും പെട്ട് പൈസ പോയി നഷ്ടപ്പെട്ടു പിന്നെ ഒന്നുമില്ല പിന്നെ എന്ത് ചെയ്ത് നടന്നു നടന്നു കഫിലക്കാരോടും കൂടെ നടക്കണം സുനാമികളും മറ്റെത്തിയപ്പക്കാരും അവരിപ്പ നടന്നു വല്യപ്പ 12 or 14 ദിവസം കൊണ്ടാണ് മദീനത്തെത്തിയ തിരിച്ചും എന്റെ റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് അല്ലാണ്ട് മുഹമ്മദ് മുസ്തഫ എന്നാ മഹബ്ബത്ത് ഇതല്ലേ സ്നേഹം തിരിച്ച് ഇങ്ങോട്ടും എല്ലാ തെങ്ങും തേങ്ങട്ടാൽ വലിയ തേങ്ങ മാറ്റിയൊക്കെ റസൂലുള്ളാഹി എപ്പോ തേങ്ങട്ടാൽ തേങ്ങ റസൂലുള്ളാഹി മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു വിവരം ചെയ്യുമാൻ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ അതുകൊണ്ട് കാര്യങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കി ചിന്തിച്ച് അല്ലാഹുവിന്റെ കൂട്ടത്തിലാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നല്ല കുട്ടികൾ നിങ്ങളെ കൂട്ടത്തിൽ ഈ പ്രഭാഷണത്തിന് പാഠം ഉൾക്കൊള്ള ഒരാളെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രസംഗം ചെയ്യും ഒരാക്ഷേപകന്റെ ആക്ഷേപം വില വെക്കരുത് ആരും വിശ്വസിക്കുക അല്ലാഹുവിലും
പേടിക്കണ്ട, എല്ലാം ആര് തരും? പ്രത്യേകിച്ച് വളരെ ചിന്തിക്കണം, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഒരു പണക്കാരനെ വിലവെക്കരുത്, നിങ്ങളത്തോടെ നിന്ദിക്കണം. തന്നെ പണത്തിന് ആഗ്രഹിച്ച് വെല്ലുവിളിക്കരുത്, പണത്തിനാഗ്രഹിച്ച് വേറെ അതൊക്കെ എനിക്ക് നേരെ പോയി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടെ അറിയില്ല. ഈ അടുത്ത കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ തന്നെ ഇൽമിനെ പറ്റിയാണ് നമ്മൾ പറയാം. കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ല. നമ്മൾ ആര് നടത്തും? അള്ളാഹു നടത്തും. നമുക്ക് അള്ളാഹു തന്നെ മുന്നിലും പിന്നിലും ഹഫലത്തിന് വെച്ചേ നമ്മൾ ആരെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെയും അള്ളാഹു തൗഫീഖ് തരട്ടെ. നേര് പറയാൻ മടിക്കരുത്, എന്ത് നഷ്ടമുണ്ടാൽ നേരും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ. നേരിന്റെ കൂടെ നിൽക്കുക. ഒരിക്കലും ബാത്തിന് നിലനിൽക്കാൻ കഴിയില്ല, ബാത്തിന് അടുത്ത് തകർന്ന് കളിപ്പണമാവും. നിങ്ങൾ രണ്ടോളി എന്താണ് പറഞ്ഞതിനർത്ഥം പിന്നീട് മനസ്സിലാവും. ബാത്തിൽ അടുത്ത് തകരും, ഒരു പത്ത് കൊല്ലം പോലും ഇനി ബാത്തിൽ നിലനിൽക്കുകയില്ല. ബാത്തിൽ തകർന്നു ധരിപ്പണമോ? യാതൊരു സംശയവുമില്ല. ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ മുകളിൽ ഇന്ന് കയറി നിൽക്കുന്ന ഒരു ബാത്തിലുണ്ട്, ആ ബാത്തിൽ പത്ത് കൊല്ലത്തിനുള്ളിൽ തകർന്നു നിൽക്കും ഇൻഷാ അല്ലാഹു തആല. തൗഫീഖ് തരട്ടെ. അഹ്ലു സുന്നത്ത് തിരിച്ചോളി, അഹ്ലു സുന്നത്ത് തിരിച്ചു വന്നാൽ ഇമാം മഹദി വരും. അവർക്കല്ലാതെ ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഈ അധസ്ഥിതി പരിഹരിക്കാൻ കഴിയൂല. എല്ലാ കുഫറിന്റെയും അമ്മയുടെ ചുവട്ടിൽ വാരി വെച്ച് നടക്കുകയാണ് വഹാബികൾ. എല്ലാ കുഫറിന്റെയും അമ്മയുടെ അവർക്ക് ദേശം മുഴുവനും ഉമ്മത്ത് മുസ്ലിമത്തിനുള്ള എല്ലാ കുഫറിനും അവർ അമ്മയ്ക്ക് ചുവട്ടിൽ വാരി വെച്ചു നോക്കുക. എല്ലാ കുഫറിനെയും അവർ പൂജിക്കുക. എന്നിട്ട് ആരെ ചീത്ത പറയാ? ഉമ്മത്ത് മുസ്ലിമത്തിന് ചീത്ത. വലിയ അടച്ച മൂലികളെ പോലെ ഒരു ഇഞ്ചാബിനെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് നടക്കും. അതന്നെ വലിയ പക്ഷെ മൂലികളാണ് ഒരു കാര്യം. എന്നാൽ അഹ്ലു സുന്നത്ത് തിരിച്ചു വഹാബിയത്തിന് പത്ത് കൊല്ലം പോലും ഇനി ലോകത്ത് പിടിച്ചിട്ടുണ്ട്. അത് അത്രയും ദുർബലമായി തകർന്ന് തലിപ്പണമായിട്ട് അഹ്ലു സുന്നത്ത് തിരിച്ചു വന്നാൽ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല നാളെ നമുക്ക് മടക്കി തരട്ടെ. സദാത്തുക്കളും പരിശുദ്ധ ദീനും മുത്തസവിഫീങ്ങളും മദ്ഹബിന്റെ ഉലമാക്കളും എല്ലാം സ്വൈരമായി ബഹുമാനപ്പെട്ട ദീനിന്റെ പതാക വാഹകരായി നടക്കുന്ന ഒരു ദിവസം വളരെ അടുത്തിട്ടുണ്ട്. അള്ളാഹു അതിനു വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങളിലൊക്കെ നല്ല പ്രതീക്ഷയുള്ള കുട്ടികൾ ഉണ്ടാവും എന്നാണ് എന്റെ ആഗ്രഹം. ഇൻഷാ അള്ളാഹ് അങ്ങനെയുള്ള പ്രതീക്ഷയുള്ള മക്കളെ അള്ളാഹു നമുക്ക് നൽകട്ടെ.